السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. صبرت ولم أطلع سواك على صبيري، وأخفيت ما بي منك عن موضع الصبر، مخافة أن يشكو ضميري صبابتي إلى دمعتي سرا فتجدي ولا أدري، لعل الليالي أن يعدنا بما مضت فيا رب ذي عسر يؤول إلى يسري. آدرنی رایا ساداتുക്കൾ، ഉലമാക്കൾ، മുഅ്മിനീങ്ങൾ، മുഅ്മിനാത്ത്، അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ മുസമ്മിൽ നമ്മൾ അല്പദിവസം തുടക്കഭാഗം സംസാരിച്ചു. ഈ പറഞ്ഞ ആയത്തുകൾ തന്നെ 7 ദിവസവും പറഞ്ഞാൽ നമുക്ക് എവിടെയും എത്തുകയില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് ഇന്നസനുൽഖൈ അലൈക ഖൗലൻ സഖീല, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ശക്തി ലഭിക്കാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ നിർദ്ദേശം, ഖിയാമത്ത് നാൾ വരെയുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിർദ്ദേശം രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാനാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ച് അള്ളാഹുവിന് പ്രാർത്ഥന നടത്താനാണ്. ആ പ്രാർത്ഥന നടത്തുമ്പോൾ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആന സാവകാശം അർത്ഥം ചിന്തിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയും വളരെ നന്നായി ഓതാനും അല്ലാഹു തആല കൽപ്പിച്ചു. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഓ നബിയെ, തങ്ങൾക്ക് തങ്ങളുടെ മേൽ നമ്മൾ ഇട്ടു തരുന്നുണ്ട് ഖൗലൻ സഖീലൻ, ഭാരമുള്ള വാക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വളരെ മഹത്വമുള്ള വാക്ക് എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നാം പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഖുർആനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ട ബോധത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയത്. ഈ ഭാരം എന്ന് പറഞ്ഞതിന് 10 തഫ്സീറുകൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ പരിശുദ്ധ ഖുർആൻ, അത് സ്വീകരിക്കാൻ കുറച്ച് ഭാരം ഉണ്ടല്ലോ. ഖുർആനിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിക്കണമെങ്കിൽ അത് നല്ല സുഖലോലുപനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല, മറിച്ച് സുബ്ഹിക്ക് എഴുന്നേൽക്കണം, അതുപോലെ 5 നിസ്കരിക്കണം, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ധർമ്മം ചെയ്യണം, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഖുർആൻ അനുവദിക്കുന്നില്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കണം. അതിന് ചെറിയ പ്രയാസങ്ങളൊക്കെ മനുഷ്യനുണ്ടാകും, അതുകൊണ്ടാണ് ഭാരം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ പരിശുദ്ധ ഖുർആനിന് ഭാരമുണ്ട് എന്ന് പറഞ്ഞത് ഖുർആനിൽ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്, താക്കീതുകളുണ്ട്, ഹലാലുണ്ട്, ഹറാമുണ്ട്, അതുപോലെ അതിർവരമ്പുകൾ പറഞ്ഞിട്ടുണ്ട്, ഫർളുകൾ പറഞ്ഞിട്ടുണ്ട്, തീരുമാനങ്ങൾ, ഹുക്മുകൾ, വിധികൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് ജീവിക്കണമല്ലോ, അപ്പോൾ അതിന് ഭാരമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന് ഥഖീലൻ അലൽ മുനാഫിഖീൻ, കപടവിശ്വാസികളായ ആളുകളുടെ ലക്ഷണങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ള കപടവിശ്വാസികളും മറ്റ് കപടവിശ്വാസികളുമൊക്കെ അവർക്ക് ഈ ഖുർആൻ കേൾക്കുമ്പോൾ ഭാരമാണ്. കാരണം അവരുടെ ഉള്ളുകളിലൊക്കെ അവരുടെ മനസ്സിലുള്ള ഇരിപ്പുകൾ, മനസ്സിലുള്ള വിടക്ക് വിചാരങ്ങളെല്ലാം ഖുർആൻ അവരുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പൊളിഞ്ഞ് അവർക്ക് കബളിപ്പിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ അവർക്ക് ഖുർആൻ ഭാരമാണ്. മറ്റൊരു തഫ്സീർ പറഞ്ഞു ഖഫീഫുൻ അലൽ ലിസാനി ബിത്തിലാവ, ഓതാൻ വളരെ എളുപ്പമാണ്. അതായത് ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾക്ക് നാവിൻ്റെ മേലെ ഖുർആൻ ഓതാൻ നല്ല രസമാണ്. തഖീലും ഫിൽ മീസാൻ, ഖുർആൻ വലിയ ഭാരമുള്ളതാണ്. എവിടെ? പടച്ചവന്റെ അടുക്കിലെത്തി നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ, നന്മയുടെ തുലാസിൽ വലിയ ഭാരമുള്ളതാണ്, അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്, അങ്ങനെയും ഭാരമുള്ളത് എന്നതിന് വ്യാഖ്യാനം ഉണ്ട്. മറ്റൊന്ന് ഭാരമുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഊതിയാൽ പാറിപ്പോകുന്ന ഒരു കലാമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെ ലോകത്തുള്ള എല്ലാ ശത്രുവിൻ്റെയും മുന്നിൽ നന്നായി ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ എതിരാളികളെയും ശക്തമായ നിലക്ക് വെല്ലുവിളിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഗ്രന്ഥം പോയിട്ട് ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്ന നല്ല ഭാരമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഊതിപ്പാറ്റിക്കളയാൻ കഴിയുന്ന ഗ്രന്ഥം അല്ല. അതേപോലെ വേറൊന്ന്, ആ ഖുർആനിലുള്ള വിഷയങ്ങളും വിശദീകരണങ്ങളും അതിൻ്റെ ഫലങ്ങളും, അത് നല്ല ഭാരമുള്ള ഒരു വസ്തുവിനെ പോലെ നല്ല ഉപകാരപ്രദമായ നിലക്ക് എന്നും നിലനിൽക്കുന്നതാണ്. അതിൻ്റെ ഉപകാരം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ എഴുതി കുടിക്കുമ്പോൾ രോഗം മാറുന്നു, ഖുർആൻ ഓതുമ്പോൾ രോഗം സുഖപ്പെടുന്നു, ഖുർആനെ കൊണ്ട് പലതും നേടാൻ കഴിയുന്നു. അതിൻ്റെ പുറമെ മനുഷ്യനെ മനുഷ്യനായി, ഖുർആൻ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നനായി മനുഷ്യനെ വളർത്തിയെടുക്കുന്നു. ഒരു വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ദുഷിച്ച സ്വഭാവവും ദുഷിച്ച ചിന്തയും ഒന്നുമില്ലാതെ മനുഷ്യനെ വളർത്തിയെടുക്കുന്ന വലിയ ഉപകാരമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ.
അത് അതിൻ്റെ വേറെ ഒരു വ്യാഖ്യാനമാണ്. അതുപോലെ ഖുർആനിൽ മുഹ്കമ, മുത്തശാബിഹ്, നാസിഖ്, മൻസൂഖ് ഇങ്ങനെ പലവിധമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരായത്ത്, ആ ആയത്ത് ആദ്യം ഒരു നിയമം വന്നു, പിന്നീട് ആ നിയമം ക്യാൻസൽ ചെയ്തു. ചിലപ്പോൾ ഖുർആനിൽ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ട നിയമം ഇപ്പോഴും ഖുർആനിലായി ഓതാൻ വേണ്ടി നമുക്ക് വെച്ചിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ആയത്തും വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഒരു സ്ഥലത്ത് കള്ളിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കള്ളില് കുറച്ച് ഉപകാരമുണ്ട്, ഒരുപാട് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് ആദ്യം പറഞ്ഞതാണ്. അതിന്റെ ശേഷം പിന്നീട് ലാ തഖ്റബു സ്സലാത്ത വഅന്തും സുക്കാറ, നിങ്ങൾ കള്ളുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് രണ്ടാമത് പറഞ്ഞതാണ്. മൂന്നാമത് തീരെ കള്ളുടിക്കാൻ പാടില്ല, ഫജിത്തനിബോ. ഇത് മൂന്നും ഖുർആനിലുണ്ട്. അപ്പൊ നാസിഖും മൻസൂഖും ഖുർആനിലുണ്ട്. ഇതുപോലെ ചില ആയത്തുകൾ മുഹ്കമായ ആയത്തുകളുണ്ട്. ഉദാഹരണത്തിന് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ആരും ഇല്ല. ഇതുപോലെ ലൈസ കമിസ്ലിഹി ശൈഉൻ ഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിന് തുല്യമായി ഒന്നും ഇല്ല. അല്ലാഹു തആല എല്ലാം സ്വയമേ കേൾക്കുന്നവനും സ്വയമേ അറിയുന്നവനുമാണ്. നമ്മളൊക്കെ കേൾക്കുക അറിയുകയൊക്കെ ചെയ്യുന്ന അല്ലാഹു അറിയിച്ചു തന്നിട്ടും കേൾപ്പിച്ചു തന്നിട്ടുമാണ്. അല്ലാഹു അങ്ങനെയല്ല. ഇതാർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്താണ്. എന്നാൽ അതേ പരിശുദ്ധ ഖുർആനിൽ അലിഫ് ലാം മീം എന്നുണ്ട്, റഹ്മാനു അലൽ അർശി സ്തവ എന്നുണ്ട്, അതുപോലെയുള്ള ആയത്തുകളുണ്ട്. അത് മുത്തശാബിഹാണ്, അതായത് അതിൻ്റെ ശരിയായ മാന ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പ്രയാസമാണ്. അതേസമയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അതിൻ്റെ പിന്നാലെ കൂടി അവർ പിഴച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്നൊക്കെ വാദിച്ച ആളുകൾ ഉണ്ടായത് ഈ മുത്തശാബിഹിനെ പിന്തുടർന്നത് കൊണ്ടാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ അത്ര പെട്ടെന്ന് ആർക്കും ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഗ്രന്ഥമല്ല, അത് ഭാരമുള്ള ഗ്രന്ഥമാണ് എന്നതിന് ഇങ്ങനെയും തഫ്സീർ പറഞ്ഞവരുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭാരം വഹിക്കാറുണ്ടായിരുന്നു. ഇത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് നബി തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുമ്പോൾ അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഖുർആൻ ഇറക്കി കൊടുക്കുമ്പോൾ നബി തങ്ങൾ വിയർത്ത് ഇങ്ങനെ ഒലിക്കും. അതിൻ്റെ അത്രയും ഭാരമുണ്ട് പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് ഇറങ്ങിക്കിട്ടുന്ന സമയത്ത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒട്ടകപ്പുറത്തുള്ള സമയത്ത് ഖുർആൻ ഇറങ്ങിയപ്പോൾ ഒട്ടകത്തിന് നബി സല്ലല്ലാഹു തങ്ങളെ താങ്ങാൻ കഴിയാതെ വന്നു. വേറെ ഒരാളുടെ കാലിൻ്റെ തൊടയുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമുള്ള സമയത്ത് ഇങ്ങനെ നമ്മൾ കണ്ടല്ലോ, ചിലപ്പോൾ സ്നേഹിതന്മാരുടെ ഒക്കെ കാലിൻ്റെ തുടമേലൊക്കെ കൈയൊക്കെ വെച്ച് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ തല വെച്ച് കിടക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വഹിയിറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടിപ്പോകുന്നു തോന്നിപ്പോയി. ആ നിരക്കുള്ള ഭാരം, അങ്ങനെയും ഖുർആനിന് ഭാരമുണ്ട്. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വേറൊരു തഫ്സീർ പറഞ്ഞു, ഭാരമുള്ള കലാമാണ്, ആർക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല, മറിച്ച് ഓരോ ആളുകൾക്കും അതിൽ നിന്ന് അവരുടേതായ രംഗത്ത്. സുബ്ഹാനല്ലാഹ്, നഹ്വ് പഠിപ്പിക്കുന്ന, വ്യാകരണം പഠിപ്പിക്കുന്ന നോക്കിയാൽ, തഖീമുൽ ലിസാൻ നോക്കിയാൽ തന്നെ മുതഅല്ലിമീക്ക് അറിയാം, എല്ലാ വ്യാകരണത്തിൻ്റെ നിയമവും ഖുർആനിലെ ആയത്തിൽ കാണാൻ സാധിക്കും. ഫിഖ് പറയുന്ന ഇമാം അബൂഹനീഫ റളിയല്ലാഹുവിൻ്റെ അടുക്ക കിട്ടിയാൽ ഇമാം അബൂഹനീഫ റളിയല്ലാഹുവിന് ഏത് ഫിഖിന്റെ നിയമം പറയാനും കൂടുതൽ ഹദീസ് ഒന്നും ആവശ്യമില്ല. മഹാനവറുകൾ മുഴുവനും ഖുർആനിൽ തന്നെ പറയും, ഖുർആൻ കൊണ്ട് തന്നെ പറയും. അതുപോലെ ഇമാമിങ്ങൾക്ക് കിട്ടിയാൽ ഖുർആനിൽ നിന്ന് ഒരുപാട് നിയമങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ ഖുർആൻ ശരിക്ക് ഗ്രഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുഴുവനും ഖുർആനിൽ നിന്ന് അറിവ് ലഭിക്കും. അങ്ങനെ ഏതൊരു കാലഘട്ടത്തിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാൻ, കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ കണ്ടെത്താത്ത, അവർക്ക് അന്ന് ആവശ്യമില്ലാത്ത പല വിവരങ്ങളും ഖുർആനിൽ നിന്ന് പിൽക്കാലത്ത് ഓരോ പണ്ഡിതന്മാരും വരുമ്പോൾ ആ പണ്ഡിതന്മാർക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് കാണാം സൂഫിയാക്കൾ, ആരിഫീങ്ങൾ അവരുടെ കിതാബുകൾ നോക്കിയാൽ അവരുടെ കിതാബുകളിൽ ഖുർആനിലെ ആയത്തുകൾ ധാരാളമായി അവരുടെ തസവുഫിന്റെ ആശയങ്ങൾക്ക് അവർ ഉദ്ധരിച്ചതായി കാണാം. അങ്ങനെ ഏത് വിഭാഗം ആളുകൾക്കും ആ ആളുകൾ കേൾപ്പുറ്റ പണ്ഡിതന്മാരായാൽ
പ്രഗത്ഭരായ ഇമാമിങ്ങളായാൽ അവർക്കെല്ലാം ഓരോരുത്തർക്കും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന വല്ലാത്ത ഭാരമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഇന്നസനുൽ ഖൈം അലൈക ഖൗലൻ സഖീല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു മസ്അല ചോദിച്ചു. മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു എന്നല്ല ഏത് ഇമാമിങ്ങളും പെട്ടെന്നങ്ങ് മസ്അല പറയൂല, വളരെ നന്നായി ബോധ്യപ്പെട്ടാലേ പറയൂ. കാരണം അവർ ആഖിറത്തെ സംബന്ധിച്ച് വലിയ പേടിയുള്ളവരാണ്. പടച്ചവന്റെ ഒരു നിയമം ഞാൻ പറഞ്ഞിട്ട് അഥവാ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ കുടുങ്ങിപ്പോകുമല്ലോ എന്ന ഭയമാണ് ഇമാമിങ്ങൾക്ക്. അതുകൊണ്ട് അവര് വിവരം കെട്ട ആളുകളെപ്പോലെ ചാടി വീണിട്ട് ഞാൻ വലിയ വിവരമുള്ള ആളാണ് എന്നി വരുത്തി തീർക്കാൻ വേണ്ടി മതനിയമം പറയൂല. 50 മസ്അലകൾ, 50 ചോദ്യങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരുക്കെ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ആരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടി ഉസ്താദാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദുമാരുടെ ഉസ്താദാണ്. പക്ഷേ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു 50 ചോദ്യം ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൻ അജാബ ഫീ മസ്അലത്തിൻ, ഒരു മസ്അലയിൽ ഒരാൾ മറുപടി പറയുമ്പോൾ ഫയംബഗി അവൻ മിൻ ഖബലി അൻ യുജീബ ഫീഹാ, മറുപടി പറയുന്നതിന് മുമ്പ് അവൻ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. ഒരു മതനിയമം പറയുമ്പോ അവന്റെ ശരീരത്തെ അവൻ നരകത്തിന്റെ മേലും വെളിവാക്കണം, സ്വർഗത്തിന്റെ മേലും വെളിവാക്കണം. ആഖിറത്തിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കണം. വെറുതെ ചോദിക്കുന്ന മസ്അലക്കൊക്കെ ഞാനൊരു വിവരമില്ലാത്ത ആളാണ് ആളുകൾക്ക് തോന്നിപ്പോകുമോ എന്ന് മനസ്സിലാക്കി ചാടിക്കയറി മറുപടി പറയണ്ട. നരകം ഇപ്പുറം കാണണം, സ്വർഗം ഇപ്പുറം കാണണം. എന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്റെ ഈ മറുപടി കൊണ്ട്? എന്റെ എനിക്ക് നരകത്തിൽ കടക്കേണ്ടി വരുമോ ഈ മറുപടി കൊണ്ട്? ശരിക്കും ആലോചിച്ചിട്ടേ പറയാൻ പറ്റൂ. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ഉടനെ പറഞ്ഞു, ലാതിരി, എനിക്കറിയില്ല. അപ്പോൾ മഹാനവരോട് പറഞ്ഞു, ഇന്നാ മസ്അലത്തുൻ ഖഫീഫത്തുൻ സഹിലത്തുൻ, അത് വേഗം പറയാൻ കഴിയുന്ന ഒരു മസ്അലല്ലേ, അത് വളരെ എളുപ്പം പറഞ്ഞൂടെ. മാലിക് ഇമാം റളിയല്ലാഹുവിനോട് ചോദിക്കുക ചോദ്യകർത്താവ്, അത് വളരെ എളുപ്പം പറയാൻ കഴിയൂലേ? ഫഖദിബ, മാലിക് ഇമാം ഒരു ദേഷ്യം പിടിച്ചു. മഹാനവർകൾ പറഞ്ഞു, ലൈസ ഫിൽ ഇൽമി ശൈഉൻ ഖഫീഫ്, ഇൽമിന്റെ കൂട്ടത്തിൽ അങ്ങനെ ലഘുവായതൊന്നുമില്ല, എളുപ്പം അങ്ങനെ ഒന്നുമില്ല. അള്ളാന്റെ ദീൻ പറയുമ്പോ ഏത് വിഷയം പറയുമ്പോഴും വളരെ നന്നായി ബോധ്യപ്പെട്ടതല്ലാതെ പറയാൻ പാടില്ല. അമാ സമീത്ത, നീ കേട്ടിട്ടില്ലടോ ഖൗലഹു ജല്ല സനാഉഹു, അല്ലാഹു തആല പറഞ്ഞത്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയ വാക്ക് അങ്ങേക്ക് നമ്മൾ ഇട്ടു തരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ അത് നീ വിചാരിച്ച പോലെ അങ്ങനെ ഒരു എളുപ്പമുള്ള സംഗതിയല്ല, വളരെ ബോധ്യപ്പെട്ടതല്ലാതെ പറയാൻ പാടില്ല. നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നിനക്ക് മസ്സുകൾ പറയും, ഇങ്ങനെ പറയാൻ പാടില്ല. അറിഞ്ഞുകൂടാന്ന് പറയണം, ഇത്ര സുഖമുണ്ട്. അറിഞ്ഞുകൂടാന്ന് പറയാം, എന്ത് സുഖം, നല്ല സുഖമാണ്. അറിഞ്ഞുകൂടാന്ന് പറയാം, അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് പഠിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും പറയാൻ പോരുത്, എങ്ങനെയെങ്കിലും മനസ്സിലാക്കി നമ്മൾ പറയരുത്. സുബ്ഹാനത, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈ സൂഫിയത്തും തരീഖത്തും, ഔലിയാക്കളുടെ വഴികൾ. ഒരു വിവരമില്ലാതെ ഓരോരുത്തരും എന്തെങ്കിലും ഒരു കഷ്ണം അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് അതും കൊണ്ട് ഇങ്ങനെ അത് വലിയ ബഹറാണ് എന്ന് പറഞ്ഞിട്ട് ഓയിം ബഹറിലെല്ലാം മുങ്ങിയ ആളാണെന്നുള്ള രൂപത്തിലാണ് പറയാം. വാസ്തവത്തിൽ അവനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാക്കി ഉണ്ടാവില്ല. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചില വാചകങ്ങൾ ഇങ്ങനെ പറയും, ഫനാ ബഖാ എന്നൊക്കെ, എന്ത് ഫനാ എന്ത് ബഖാ, ഇവനൊന്നും തിരിഞ്ഞില്ല. തിരിയാത്തവനാണ് വലിയ കുളൂസ് ഇങ്ങനെ പറയും. ചിലപ്പോൾ വലിയ വലിയ മഹാന്മാർ പറഞ്ഞ വാചകങ്ങൾ എടുത്തിട്ട് അതൊക്കെ മനുഷ്യൻ പിഴച്ചു പോയതിന്റെ ലക്ഷണമാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അർഹതപ്പെട്ടത് അവരെ ബോധ്യപ്പെട്ടാലേ പറയാവൂ. എൻ്റെ വളരെ അടുത്തൊരു ബന്ധു
ഒരു ദിവസം എന്നോട് ചോദിച്ച്, ഞാനൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് വയനാട്ടിൽ, ആ ബിൽഡിംഗ് നല്ല വാടക പറയുന്നുണ്ട്, അത് പലിശ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. ഞാൻ ഉണത്തിനെ പറഞ്ഞു, നീ ഇങ്ങോ വാടക കൊടുത്തിട്ട് പൈസയും വാങ്ങി നീ പോകും, കുത്തു തീർത്ത് ഞാൻ കൊള്ളേണ്ടി വരും, അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ട. പറയുന്ന ആൾ വളരെ ശ്രദ്ധിക്കണം. വെറുതെ വേറൊരുത്തേക്ക് ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ വളരെ ആലോചിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ, വളരെ ശ്രദ്ധിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട മർഹൂം കീഗൻ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കൂട്ടർ വന്നിട്ട് ചോദിച്ച്, ഇതേപോലെ തന്നെ ഒരു ബിൽഡിങ്, ഒരു ബിൽഡിങ് ബാങ്കിന് വാടക കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പം മഹാനവറുകൾ ഇന്നാൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്നാൾ കൊടുത്തിട്ടുണ്ട്, കൊടുത്ത കുറേ സംഗതികൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ ചോദിച്ചാൾ നല്ല വിളവനാണ്. ചോദിച്ചാൾ ചോദിച്ചു, അവർ കൊടുത്തിട്ടുണ്ടോന്നല്ല ഉസ്താദേ, എനിക്ക് മനസ്സിലാണ്ട് എൻ്റെ ബിൽഡിങ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ന് ഉസ്താദ് പറയേണ്ടതെന്ന്. അത് ശരി, എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും തീരുമാനിച്ചിട്ടാണ് വന്ന്, എന്നാ കൊടുക്കണ്ടെന്നാണ് ഞാൻ പറയാന്ന്. അങ്ങനെയാണ്, കാരണം പഠിച്ചവൻ്റെ അടുക്കൽ ഉത്തരവാദിത്തം വരും. അത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏത് പണ്ഡിതന്മാരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മളൊക്കെ ശ്രദ്ധിക്കണം, വളരെ നന്നായി ശ്രദ്ധിക്കണം. ദീനിൻ്റെ വിഷയങ്ങൾ വളരെ ഭാരമുള്ളതാണ്. അതാണ് അതും ഒരു തഫ്സീറാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, ഇന്നാ സനുൽഖീ അലൈക ഖൗലൻ സഖീല ഇന്ന നാസിയത ലൈലി ഹിയ അസദ് വത്ഉൻ വഅഖവമ ഖീല. നിശ്ചയം രാത്രിയിൽ നിസ്കരിക്കണമെന്നെന്തേ പറയാൻ, അതേ ഖിയാം അതേ രാത്രിയിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം എന്നെന്തേ പറയാൻ. അങ്ങനെ പറയാൻ കാരണം പറയാണ്, രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ മറ്റുള്ള സമയം പോലെയല്ല. ഇന്നൻ നഫ്സല്ലതീ തൻസൗ മിൻ മൽജഹ ഇലൽ ഇബാദതി ഐ തൻഹദു ഔ ഇന്നൽ ഇബാദതി ലതീ തൻസൗ ബില്ലൈലി ഐ തഹദുദു ഔ സാഅത്തുൽ ലൈലി ലിയന്നഹ തൻസൗ സാഅത്തിൻ ഫസാഅത്തിൻ ഫ. അതേ, ഈ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ, രാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിലേക്ക് മുന്നിടുമ്പോൾ പകല് പോലെയല്ല മനസ്സുമായി വളരെ നാവുകൊണ്ട് ചൊല്ലുന്നത്, നാവുകൊണ്ട് ദുആ ചെയ്യുന്നത്, നാവുകൊണ്ട് ഓതുന്നത് മനസ്സിൽ കൂടുതൽ പതിയാൻ, കൂടുതൽ അതാ മനസ്സിൽ നിൽക്കാൻ, പറയുന്നതും മനസ്സിലുള്ളതും ഒരുപോലെ ഒത്തുവരാൻ വളരെ കൂടുതൽ അതാ സാധ്യതയുള്ളതും കൂടുതലായി മനസ്സും നാവും തമ്മിലൊക്കുന്നതും രാത്രിയിലാണ്. അതുകൊണ്ട് രാത്രിയുടെ സമയങ്ങളും രാത്രിയിലുള്ള നിസ്കാരങ്ങളും കൂടുതൽ ശക്തിവത്താണ് മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനും മനുഷ്യൻ്റെ ആത്മീയമായ പുരോഗതിക്കും അത് വളരെ ഫലവത്താണ്. മറ്റ് സൗണ്ടുകളില്ലല്ലോ, വേറെ ചലനങ്ങളില്ലല്ലോ, ചിന്ത മുഴുവനും അള്ളാഹുവിലേക്ക് തന്നെ തിരിഞ്ഞു കിട്ടുമല്ലോ. എന്നിട്ട് റബ്ബ് പറയാണ്, ഇന്നലക ഫിന്നഹാരി സബഹം ത്വീലാ. ഓ നബിയെ, പകല് സമയത്ത് തങ്ങൾക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ടല്ലോ. ഉമ്മത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, പള്ളിയിലേക്ക് പോകണം, ചോദിക്കുന്ന മസ്അലക്ക് മറുപടി പറയണം, അതേ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തണം, അതുപോലെ തന്നെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം, അതിനെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കണം, കഴിവുള്ളവരോട് സംഖ്യകൾ വാങ്ങിയിട്ട് ദീനീ പ്രവർത്തനം നടത്തണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തൊഴിലുകൾ, ഒരുപാട് ജോലി തിരക്കുകൾ, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രത്തലവനും ഒരു നേതൃത്വവുമാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. ഒരു ശരിയായ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് വലിയ കടപ്പാടല്ലേ, കഴിയുന്നതും മരിച്ച വീടുകളിലെത്തണം, ക്ഷണിക്കപ്പെട്ട വീടുകളിലെത്തണം, അതുപോലെ ജനങ്ങളെ സന്തോഷങ്ങളിൽ പങ്കുചേരണം, ജനങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരണം, കഴിയുന്നതും എല്ലാ സ്ഥലത്തും അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഒരു ക്ഷണിച്ചവൻ, ഞാൻ അവിടെ പോകാത്തത് കൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തിൽ നകന്നു പോകരുത്, ഇസ്ലാമിനോട് മടുപ്പ് തോന്നരുത്, അവൻ രോഗമായിട്ട് ഞാൻ കയറി നോക്കാത്തതിനാൽ അവൻ്റെ മനസ്സിന് വിഷമം തോന്നരുത്, ഒരു മരിച്ച വീട്ടിൽ ഞാൻ എത്താത്തതിനാൽ ഞാൻ കടപ്പാട് വീട്ടാത്തവനായി പോകരുത്, സാമൂഹ്യ രംഗത്ത് ഞാൻ പിന്നിലാണെന്ന് വരരുത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം
ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനാണ് ബാധിക്കുക. അതുകൊണ്ട് ഇസ്ലാം ആ ഇസ്ലാമിന് ബാധിക്കാതിരിക്കണമെങ്കിൽ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകണമെങ്കിൽ, ഇസ്ലാം അനുസരിച്ച് ജനങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടാകണമെങ്കിൽ, ഇസ്ലാമിൻ്റെ നേതൃത്വമായ പണ്ഡിതന്മാർ, ഇസ്ലാമിൻ്റെ നേതൃത്വമായി രംഗത്തുള്ള ജനങ്ങൾ, അതുപോലെ അതിലേറ്റവും മുൻപന്തിയിലാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഗുലി വാജിദാണ്, ജോലി തിരക്കുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടോ നബിയേ, നീണ്ട സമയം നിന്ന് നിസ്കരിക്കാൻ പകൽ സമയത്ത് കഴിയില്ലല്ലോ. അതുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചോ. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. വദ്കുരിസ്മ റബ്ബിക وتبتل إليه تبتيلا. ഓ നബിയേ, ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പേര്, ആ പേര് ഓർമ്മിച്ചുകൊണ്ട്, ആ പേര് ഉച്ചരിച്ചുകൊണ്ട്, ആ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നാമം പറഞ്ഞുകൊണ്ട് അത് ഓതുമ്പോൾ ബിസ്മി ചൊല്ലണം. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. അതേ എന്ത് സന്തോഷം കണ്ടാലും മാശാ അല്ലാഹ്, അവിടെയും അല്ലാഹുവിന്റെ പേര് പറയണം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ പേര് പറയണം. ഏത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ പേര് പറയണം. ആര് പേടിപ്പിച്ചാലും, ആര് ഭയപ്പെടുത്തിയാലും, ആര് ഭീഷണി പറഞ്ഞാലും ഒരൽപ്പവും ഭയപ്പെടാതെ ഹസ്ബുനല്ലാഹ്, അല്ല എനിക്ക് എന്നെ മതിയാക്കുന്നവനാണ്, ഞങ്ങൾക്ക് അല്ലാഹു തല മതിയായവനാണ്, ആരും ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും ഞങ്ങളെ ആശങ്കയിലാക്കണ്ട, ആരും ഞങ്ങളെ മനസ്സ് പതറിപ്പിക്കണ്ട, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഏൽപ്പിക്കപ്പെടാൻ പറ്റിയവനാണ് അല്ലാഹ്, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ്. ഇങ്ങനെ ഏത് രംഗത്തും അല്ലാഹുവിന്റെ പേരുച്ചരിക്കണം, അല്ലാഹുവിനെ ഓർക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്, അതേ ഇമാമികൾ രേഖപ്പെടുത്തുന്നു തഫ്സീറുദ്ദും അലാ ദിക്രിഹി ഫിൽ ലൈലി വന്നഹാരി, രാത്രിയിലും പകലിലുമൊക്കെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അലാ അയ്യി വജ്ഹിൻ, എങ്ങനെയാണെങ്കിലും, മിൻ തസ്ബീഹിൻ സുബ്ഹാനല്ലാഹ് വതഹ്ലീലിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വതക്ബീരിൻ അല്ലാഹു അക്ബർ വഖിറാഅത്തി ഖുർആനിൻ ഖുർആനോത്ത്, എല്ലാം ദിക്റാണ്. വതദ്രീസി ഇൽമിൻ, മഹാനായ വലിയ സൂഫിവര്യനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ പറയുന്നു, വതദ്രീസി ഇൽമിൻ, ഇൽമ് ക്ലാസ് എടുക്കൽ, ദർസ് നടത്തൽ, അത് വലിയ ദിക്റാണ്. അതുകൊണ്ട് നിങ്ങൾ ദിക്റിന്റെ മേൽ സ്ഥിരമാകണം. വസ്വദ്കുരി സ്മ റബ്ബിക. ചിലർക്കൊരു ധാരണ ഉണ്ട്, കൊടു നേരമ്പെടുത്ത് വൈകുന്നേരം വരെ ദിർസ് നടത്തുന്ന ആലിം, അദ്ദേഹം മുഴുസമയവും ദിക്റിലാണ്, അയാളുടെ ദിർസ് ക്ലാസ് മുഴുവനും ദിക്റാണ്, മദ്രസയെ പഠിപ്പിക്കുന്ന മുഅല്ലിം. രാവിലെ മുതൽക്ക് രാവിലെ വന്ന് ചെറിയ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്, പിന്നെ സുബ്ഹാനല്ലാഹി ബിഹംദി പഠിപ്പിക്കുകയാണ്, സലാത്ത് പഠിപ്പിക്കുകയാണ്, നിസ്കാരം പഠിപ്പിക്കുകയാണ്, വുളു പഠിപ്പിക്കുകയാണ്, അങ്ങനെ ദീനിന്റെ ഇൽമു പഠിപ്പിക്കുകയാണ്, ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന മുഅല്ലിം മദ്രസയിൽ കയറിയിട്ട് അദ്ദേഹം ഇറങ്ങുന്നത് വരെ, ഇനി നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണെങ്കിൽ അവിടെ രാവിലെ 9 മണി മുതൽക്ക് വൈകുന്നേരം 4 മണി വരെയൊക്കെ ക്ലാസ് എടുക്കുന്ന മുഅല്ലിമുകൾ ഉണ്ടാവും, തീരുന്നവരെ അവർ ക്ലാസ്സിൽ, അവർ ദിക്റിലാണ്. ദർസ് തഅലീം തദ്രീസു ഇൽമിൻ, ഇൽമ് ക്ലാസ് എടുക്കുന്നത് അത് ദിക്റാണ്. പലരുടെയും ധാരണ എന്താ അറിയോ, ഏ മുലാമാരൊക്കെ അങ്ങനെ ക്ലാസ് എടുത്ത് അങ്ങനെ പോവല്ലേ, നമ്മളിങ്ങനെ തസ്ബീഹ് ഉരുട്ടി ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് ചോദിക്കുന്ന കിബറൻ കള്ള കള്ള വ്യാജശീഹന്മാരുണ്ട്. ദിക്ർ ചെല്ലുന്നത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കണ്ട. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കരിച്ച ഉടനെ ദിർസ് തുടങ്ങും, അത് ദിക്റാണ്. അപ്പൊ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അറിയാം, രാവിലെ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം
സുബീദസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ നിക്കറിൽ തന്നെ ഒരാൾ സ്ഥിരമായി നിന്ന്, എന്നിട്ട് സൂര്യൻ ഉദിച്ചതിനു ശേഷം, സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നതിന് ശേഷം അദ്ദേഹം ഇശ്റാഖ് നിസ്കാരം, ദുഹാ നിസ്കാരം ഒക്കെ നിസ്കരിച്ചാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നന്നായി അറിയാം. പക്ഷേ സുബീദസ്കരിച്ച ഉടനെ മഹാനവകൾ ദർസ് തുടങ്ങാറുണ്ട്. ഞാൻ ചെറിയ ചെറുപ്പത്തിൽ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലേക്ക് പേരോട് നിന്ന് തൂണേരി വരെ നടക്കും. തൂണേരി നിന്ന് ബസ് കയറും. സമ്പത്ത് വന്നു തന്നെ ബസ് നിന്ന് ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറും. തൂണേരി പെരിങ്ങത്തൂരിൽ പോയി ഇറങ്ങും. അവിടുന്ന് പിന്നെ പുല്ലൂക്കരക്ക് നടക്കും. പുല്ലൂക്കര ചെല്ലുമ്പോൾ ഉസ്താദ് ദർസ് ആരംഭിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ സമയം 6:30 ആ സമയത്ത് ഉസ്താദ് ദർസ് ചിലപ്പോൾ ഒരു 6 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ ചെറിയ വെളിച്ചം വന്ന അപ്പോ ബൾബ് ഓഫ് ആക്കി കളയും. ശരിക്കും നോക്കാൻ കഴിയൂല തഫ്സീർ ജലാലൈനി, കാരണം പള്ളിയുടെ ഒരൊറ്റ ബൾബ് വെറുതെ കത്താൻ പാടില്ല. നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വെറുതെ ഫാനും ഇട്ട് അങ്ങനെ തന്നെ അങ്ങ് പോകും ചിലപ്പോ. അതുപോലെ തന്നെ ബൾബും കത്തിച്ചു പോകും ചിലപ്പോ. എല്ലാവരും ശ്രദ്ധിക്കണം, ഏത് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും നോക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം, ഒരുറ്റി വെള്ളം വെറുതെ പോകാൻ പാടില്ല. അങ്ങനെയാണ് ആഹ്റത്തിന് ഭയപ്പെടുന്ന പണ്ഡിതന്മാർ ശ്രദ്ധിച്ചു വന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് രാവിലെ തന്നെ ഉസ്താദ് ദർസ് തുടങ്ങും. ഉസ്താദ് പാതിരക്ക് തന്നെ 10-12 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് തഹജ്ജുദും ദിക്റും സ്വലാത്തും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സുബീദസ്കരിച്ച ആളോട് തന്നെ ദർസ് തുടങ്ങും. അപ്പൊ ദർസും ദിക്റാണ്, അതും ദിക്റിൽപ്പെട്ടതാണ്. അപ്പൊ ദർസ് നടത്തുക, അത് വലിയ ദിക്റാണ്, അത് വലിയ ഭാഗ്യമാണ്. അത് മദ്രസ ക്ലാസ് എടുത്താലും ശരി, കോളേജ് ക്ലാസ് എടുത്താലും ശരി, ഇനി ദർസ് എന്ന് പറയുന്ന ദർസിൽ ക്ലാസ് എടുത്താലും ശരി, എല്ലാം ഇൽമ് ക്ലാസ് എടുക്കുക, അതെന്തായിരുന്നാലും അത് വലിയ ദിക്റാണ്. അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക്, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളിലേക്ക്, എല്ലാ കാര്യവും തരുന്നവൻ അവനാണെന്ന് മനസ്സിലാക്കി ദുനിയാവിലുള്ള ആർത്തി കൈവിട്ടുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങുക. മനസ്സ് അല്ലാഹുവിലേക്ക് 100% തിരിക്കുക. വതബത്തൽ ഇലൈഹി തബ്തീല. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഓ സുഹൃത്തുക്കൾ, ഇരുന്നോളെ, നമ്മൾ അല്ലാഹുവിലേക്ക് മനസ്സ് പൂർണ്ണമായി തിരിച്ച് ഇറങ്ങണം. അതാണ് വതബത്തൽ ഇലൈഹി തബ്തീല. അല്ലാഹുവിലേക്ക് മനസ്സ് കൊണ്ട് ശരിക്ക് പൂർണ്ണമായി ഇറങ്ങണം. നമ്മളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കണം. അല്ലാഹുവിന്റെ പേര് ദിക്ർ ധാരാളമായി കൊണ്ടുവരിക, അതോടുകൂടി മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുക. നീ ദുആ ചെയ്യുമ്പോ അല്ലാഹു തരണമെന്ന നിലക്ക് ദുആ നടത്തണം. ദുആ പാടരുത്, ദുആ പാടലല്ല, മനപ്പാടാക്കിയ ദുആ എല്ലാം ചൊല്ലി തീർക്കലല്ല. പിന്നെ അല്ലാഹുവിനോട് താണുകേട് ചോദിച്ച് വാങ്ങലാണ് ദുആ. അപ്പൊ നിന്റെ ഖൽബ് പൊട്ടും. ഖൽബ് പൊട്ടുമ്പോ കണ്ണെന്ന് വെള്ളമൊലിക്കും. നീ താഴ്മയോടെ പറയൂ. ദ്വാരക്കുമ്പോ അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ദ്വാരക്കി അല്ല, നിങ്ങൾ ദ്വാരക്കി അല്ല, നിങ്ങൾ ദ്വാരക്കി, എല്ലാവരും കൂടി ദ്വാരക്കാൻ പറയും മനസ്സിൽ. ഹാ, ഞാനൊരു ദ്വാരക്കണ്ട ആള്, ഈ സദസ്സിൽ ഞാനാ ദ്വാരക്കണ്ടത് എന്ന് വന്നാൽ നിന്റെ ദ്വാ പോയി, നിന്റെ കാര്യവും പോയി. കൊടുക്കുന്ന രാജാവായ അല്ലാഹ് അവനിലേക്ക് മനസ്സുകൊണ്ട് തിരിയണം. ഒരു സദസ് കയറി ചെന്ന് നോക്കുമ്പോ അവിടെ ഉള്ളത് കുറെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളത് വേറെ കുറെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സിന്റെ ഉള്ളിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ദ്വാരക്കൽ ഞാനാകുമോ അല്ല വേറെ ആളാകുമോ എന്ന് തോന്നുന്നുണ്ടോ? നീ അല്ലാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോയി കേട്ടോ. സുബ്ഹാനല്ലാഹ്, ആര് ദുആ ചെയ്താൽ എന്താണ്, കൊടുക്കുന്നവൻ അല്ലാഹു അല്ലേ? അദ്ദാഇ വൽ മുഅ്മിനു ശരീകാനി ഫിൽ
അജിരി ദുആ ചൊല്ലുന്ന വ്യക്തിയും പറയുന്ന വ്യക്തിയും ആമീൻ പറയുന്ന വ്യക്തിയും രണ്ടും അതാ പ്രതിഫലത്തിൽ കൂറാട്. ആമീൻ പറയുന്നവൻ അവനൊരു താഴ്ന്നവനല്ല, ദുആ ചൊല്ലുന്നവൻ അവനൊരു വലിയവനുമല്ല. സുബ്ഹാനല്ലാ. ഒരു സദസ്സിൽ നിക്കാഹിന് പങ്കെടുത്തു. ആ നിക്കാഹ് കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട സയ്യിദന്മാരുണ്ടവിടെ, വലിയ തങ്ങന്മാരുണ്ടവിടെ. ആ തങ്ങന്മാര് ദുആ ചെയ്യട്ടെ എന്ന് കൽബിൽ പലർക്കും തോന്നി. സുബ്ഹാനല്ലാ, തങ്ങന്മാരെ ദുആക്ക് പ്രത്യേകതയുണ്ടല്ലോ. സാധാരണ പോലെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ അത്. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരേ ഒരു സഹാബി അത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഹാബത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ആളാണ്. പക്ഷേ മഴ കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ഉമർ ഇബ്നുൽ ഖത്താബും ദുആ ചെയ്തില്ലേ? എന്തേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ? ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കളം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാചകമാണ്. ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികളെ മുന്തിക്കളം. അല്ലാഹുവിന്റെ റസൂല് ഖുറൈശി തറവാട്ടുകാരനാണ്. മഹാന്മാരായ തങ്ങന്മാരൊക്കെ ഖുറൈശികളാണ്. ആ ഖുറൈശികൾക്ക് മുൻതൂക്കം നൽകണമെന്ന് നിർദ്ദേശമാണ്. അപ്പോൾ സയ്യിദന്മാരെ മുന്തിക്കണം എന്നത് സ്വാഭാവികമാണ്. അവ തങ്ങന്മാരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുക എന്നതൊരദബാണ്. ഏത് എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും ഒരു സയ്യിദ് ദുആ ചെയ്യാൻ സന്നദ്ധനാകുന്ന, ദുആ ചെയ്യാൻ അറിയാവുന്ന, ദുആ ചെയ്യാൻ മടി തോന്നാത്ത ചിലരുണ്ട്. സദസ്സിൽ വെച്ച് ദുആർക്കാൻ ചിലപ്പോൾ അവരെ കൊണ്ട് കഴിയൂല. ഏതുപോലെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കാൻ ചിലർക്ക് കഴിയൂല, ഒറ്റക്കിരുന്ന് നല്ല ജോറായിട്ട് പറയും. അതുപോലെ ഇരുന്ന് സംസാരിക്കും വളരെ ജോറായിട്ട് പറയും, സ്റ്റേജിൽ കയറി പറയാൻ കഴിയില്ല. ഇതുപോലെ ചിലർക്ക് ഒന്നിച്ചാളുണ്ടാകുമോ? അതാ ദുആ ചെയ്യാൻ കഴിയാത്തവരുണ്ടാകും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തങ്ങന്മാരോട് ദുആ ചെയ്യാൻ പറയുക എന്നതൊരു അദബാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു നിക്കാഹ് കഴിഞ്ഞ സദസ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് തങ്ങന്മാരുണ്ട്. ആ തങ്ങളോടൊന്നും പറയാതെ ഒരു പള്ളിയിലെ ഖതീബ് ഉടനെ തന്നെ കൈയുയർത്തി ദുആ നടത്തുമ്പോൾ വേറൊരു മുസ്ലിയാരങ്ങ് പറഞ്ഞുപോയി, തങ്ങന്മാരുണ്ട് ഇവിടെ ഏതങ്ങ് പറഞ്ഞുപോയി, ഞാനല്ല കേട്ടോ, ഞാൻ ആ സദസ്സിലുണ്ട്. ഒരാളോടങ്ങ് പറഞ്ഞുപോയി തങ്ങന്മാരുണ്ട് ഇവിടെ. ഉടനെ ഇയാൾ വളരെ ഒച്ചത്തിൽ, ഇവിടെ ദുആർക്കാനുള്ള അധികാരം എനിക്കാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് അധികാരോ, ആര് കൊടുത്ത അധികാരോ? ഏത് കിതാബ് പറഞ്ഞത്, ഏത് ഖുർആനിൽ പറഞ്ഞത്, ഏത് ഹദീസ് പറഞ്ഞ്, ആരോ ഒരാള് പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത് എന്തെന്നാ പറഞ്ഞുണ്ടാക്കി വെച്ചതെന്ന് അറിയോ? ഇതാ നിക്കാഹ് ചെയ്യാനുള്ള അധികാരം പെണ്ണിന്റെ നാട്ടിലെ ഖതീബിന്, പിന്നെ ദ്വാർക്കാനുള്ള അധികാരം പുതിയാപ്പളിന്റെ നാട്ടിലുള്ള ഖതീബിന്. ഇത് ഏത് ഫതുവിൽ വലിയ പറഞ്ഞതാ, ഏത് മുത്തഫരീദ് പറഞ്ഞതാ, ഏത് ഖുർആനിൽ പറഞ്ഞ, ഏത് ഹദീസ് പറഞ്ഞതാ? ഇങ്ങനെ ഒരു അധികാരം ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ ഒരു വ്യവസ്ഥിതി വേണ്ടേ? ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പാണക്കാട് തങ്ങൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അലിബാബക്ക് തങ്ങൾ വന്നിരിക്കുന്നു, അവിടെ ഒരു ഖതീബ്, ഞാൻ ഇവിടുത്തെ ഖതീബാ, ഞാനാ നിക്കാഹി ഉണ്ടത് എന്ന് പറയാ വേണ്ടത്? അല്ല, ആ സയ്യിദന്മാരുണ്ടാകുമ്പോ അവരോട് നിക്കാഹ് ചെയ്യാൻ പറയാ വേണ്ടത്, അതാണ് അദബ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ആലിം ഉണ്ടാകുമ്പോ ആ ആലിമിനോട് പറയാണ് വേണ്ടത് നിക്കാഹ് നിങ്ങൾ ചെയ്തു. പിന്നെ അയാൾ നിർബന്ധിക്കാണ് ഖതീബിനെ ചെയ്തോട്ട്, അത് വേറെ. ഒരദബുണ്ട് എല്ലാ വിഷയത്തിലും. ഇതുപോലെ സയ്യിദന്മാരെല്ലാം സ്ഥലത്തുനിന്ന് പാണക്കാടങ്ങൾ അപ്പുറയിക്കുന്ന, അലിബാബ തങ്ങൾ ഇപ്പുറയിക്കുന്ന, ഹലീൽ തങ്ങൾ അപ്പുറയിക്കുന്നു, അപ്പൊ ഖതീബ്, ഞാനാ ഇവിടുത്തെ ഖതീബ്, എനിക്കാണ് അധികാരം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അദബുകേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു അദബുകേട് കാണിക്കുന്നവരുടെ ദുആക്ക് എവിടെ നിജാബ് തീട്ടാനാ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് താണുകേട് ചോദിച്ച് വാങ്ങുന്ന ഏർപ്പാടാണ് ദുആ. അപ്പൊ പിന്നെ ആളുകൾ നിർബന്ധിച്ച് നിങ്ങൾ ദുആക്കി എന്ന് പറഞ്ഞാലോ? വീട്ടുകാരൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദുആ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ആ വീട്ടുകാരന്റെ വീട്ടിൽ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന ആൾക്ക് ദുആ ചെയ്യാൻ അദ്ദേഹത്തോട് എല്ലാവരും കൂടി അങ്ങ് പറയണം. കാരണം ആ വീട്ടുകാരന് അദ്ദേഹം ദുആ ചെയ്യണം, അയാൾ ക്ഷണിച്ച് തന്നെ എൻ്റെ വീട്ടിൽ കയറിയും ദുആ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം ദുആ ചെയ്യണം. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ആ വീട്ടിൽ നിന്നാണല്ലോ.
വേറൊരു സ്ഥലത്താണെങ്കിൽ ആ സദസ്യർക്ക് ഇന്ന ഒരാൾ കയറിയിട്ട് ആമീൻ പറയണമെന്ന് ആഗ്രഹം. എന്നാൽ ആ പണ്ഡിതൻ ദുആ ചെയ്യണം, അല്ലെങ്കിൽ ആ സയ്യിദ് ദുആ ചെയ്യണം, അതല്ലേ അതിന്റെ ശരി. നേരെ മറിച്ച് എനിക്ക് അധികാരം എന്ന് പറയാൻ അങ്ങനെ ഒരു അധികാരം ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല, ഒരു കിതാബിലും അങ്ങനെ ഒരു അധികാരം പറഞ്ഞിട്ടില്ല. അധികാരം ഇല്ല. നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. അതേ സമയത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു മഹല്ല്, ആ മഹല്ലിൽ ഖാദി എന്ന് വിളിക്കപ്പെടുന്ന ഖതീബ്, ഖാദി തന്നെയാണ് ഖാദി, അങ്ങനെ ഖാദി എന്ന് വിളിക്കപ്പെടുന്ന ഖതീബോ അല്ലെങ്കിൽ ഖാദിയോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിക്കാഹിന്റെ അധികാരമുണ്ട്. നമ്മൾ സാധാരണ പറയില്ല മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ പറയാക്കാൻ നിക്കാഹിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മഹല്ലിലുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാകണം നിക്കാഹ്. ആ കാദിയോട് ഒന്ന് പറഞ്ഞേക്കണം, അയാൾ അവഗണിക്കാൻ പാടില്ല, ഈ മഹല്ലിൽ ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ അവഗണിക്കരുത് എന്നാണ് പറയുന്നത്. അർത്ഥം നിക്കാഹിന്റെ വാചകം ആര് പറഞ്ഞു കൊടുക്കണം എന്നല്ല. ഇനി ആര് വാചകം പറഞ്ഞു കൊടുത്താലും, നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുത്താൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ തുക കൊടുക്കുന്ന ഏർപ്പാടുണ്ട്, അതങ്ങ് അയാൾക്ക് കൊടുത്തേക്കണം. അത് എത്ര വലിയ തങ്ങൾ നിക്കാഹ് ചെയ്താലും തങ്ങളത് വാങ്ങണ്ട, ആ മുസ്ലിയാരത് വാങ്ങണ്ട, അത് ആ മഹല്ലിലെ അതിനധികാരപ്പെട്ട ആൾക്ക് അതങ്ങോട്ട് കൊടുത്തേക്കണം. പിന്നെ ഞാനല്ലേ കായികതെന്ന് ചോദിച്ചിട്ട് അത് നിക്കാഹിത വകയിലൊന്നും അല്ലത്, അത് ആ മഹല്ലുകാർ അദ്ദേഹത്തിന് ഒരു വരുമാനത്തിൻ്റെ വകുപ്പായി നിശ്ചയിച്ചു കൊടുത്ത ഒരു സംഗതിയാണ്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ചില സ്ഥലത്ത് ഒരു വീട്ടിൽ മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ദുആയും കണ്ണോക്കൊക്കെ ഉണ്ടാവും, ഒക്കെ വേണ്ട തന്നെയാണ്. അങ്ങനെ നടന്നാൽ പള്ളിയിലെ ഖതീബിന് ചിലപ്പോൾ ഒരു സംഖ്യ നിശ്ചയിണ്ടാവും, പള്ളിയിലെ മൈലാർക്ക് മുക്കുറിക്കാക്ക് വേറൊരു പൈസ, ഖതീബിന് വേറൊരു പൈസ. അതൊന്നും മരിച്ച വകയിലല്ല, മരിച്ച വക കൊടുക്കുകയാണെങ്കിൽ അസ്രായേലിനല്ലേ കൊടുക്കേണ്ടി, ഇവർക്ക് എന്ത് പങ്കായിലുള്ളത്? മരിച്ച വകയിലാണ് ഈ സംഖ്യ കൊടുക്കുന്നതെങ്കിൽ ഇവരാ കൊന്നത്, ഇവരാണോ റൂഹ് പിടിച്ചത്, രണ്ടുമല്ല. പിന്നെ ഇവർക്ക് എന്ത് വകയില? അതല്ല, അത് ആ മഹല്ലുകാർ നിശ്ചയിച്ചതാണ്. ഒരു മരിക്കുന്ന വീട്ടിൽ എന്തായാലും കുറേ സദക്ക ചെയ്യും, അപ്പം നമ്മളെ മഹല്ലിൽ നിൽക്കുന്ന ഖാദിക്ക് അല്ലെങ്കിൽ ഖതീബിന് എന്തെങ്കിലും ഒരു സംഖ്യ, പള്ളിയിലെ സദർ ഉസ്താദിനും മറ്റു ഉസ്താദുമാർക്കും സംഖ്യ, അതൊക്കെ നല്ലതാണ്. അതൊന്നും നമ്മൾ തടയാൻ പാടില്ല. അത് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ അതേ നിലക്ക് തന്നെ കൊടുക്കണം. അതേസമയത്ത് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് എന്ന് നോക്കിയിട്ട് അവരെ അതിനു വേണ്ടി ഈ ഏൽപ്പിക്കുകയും അവരോട് പറയുകയും ചെയ്യുകയാണ് ദുആ ചെയ്യുന്ന സമയത്ത് വേണ്ടത്. അതിനാണ് അദബ് എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലുണ്ട് ഈ നിയമം. ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഈ പള്ളിയിൽ നമ്മൾ ഉനൈസ് സഖാഫിയാണ് ഇവിടുത്തെ ഇമാമ്. എന്നാൽ ഉനൈസ് സഖാഫിക്കാണ് ഇവിടെ മിഹ്റാബിൽ കാണാനുള്ള അധികാരം, അല്ലെങ്കിൽ നമ്മളുടെ ഹുസൈൻ തങ്ങളാണ് ഇവിടുത്തെ ഖതീബ്, അദ്ദേഹത്തിനാണ് അധികാരം. ശരിയാണ്, പക്ഷെ ആ അധികാരം എന്ന് പറഞ്ഞാൽ എന്തധികാരം? അദ്ദേഹത്തെ കമ്മിറ്റി നിശ്ചയിച്ചത് കൊണ്ട്, സിറാജുല്ല കമ്മിറ്റി നിശ്ചയിച്ചുകൊണ്ടുള്ളൊരു അധികാരമാണ്. ആ അധികാരം നിൽക്കുമ്പോൾ തന്നെ ഈ പള്ളിയിലേക്ക് കയറി വന്നു. ആര് കയറി വന്നു? ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് കയറി വന്നു, അല്ലെങ്കിൽ അലിബാബക്ക് തങ്ങൾ കയറി വന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ കയറി വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സയ്യിദ് കയറി വന്നു, ഒരു ആലിമായ ഒരാൾ അല്ലെങ്കിൽ വേറൊരു ആലിമ് കയറി വന്നു. എന്നാൽ അദ്ദേഹം ഏയ് ഇവിടെ മെഹ്റാം വിൽക്കാനുള്ള അധികാരം എനിക്കാണ് എന്ന് പറയലുണ്ട്, നിങ്ങൾ നിൽക്കീന്ന് പറയണം. അതാണ് അദബ്, അതിൻ്റെ പേരാണ് അദബ്. അധികാരമുണ്ടെങ്കിലും, ഏതുപോലെ എൻ്റെ ബാപ്പ മരിച്ചു, ബാപ്പ മരിച്ചപ്പോൾ ഞാൻ മയ്യിത്ത് സംസ്കരിക്കുന്നത് എനിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഞാൻ മഹാനായ മർഹൂഖീഗൻ ഉസ്താദ് വർഗ്ഗങ്ങളോട് പറഞ്ഞു അവിടുന്ന് ഇമാമത്ത് നിൽക്കണമെന്ന്, അവിടെ നിമാമത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. എല്ലാ പറച്ചിലും പറഞ്ഞു മഹാനവർ തയ്യാറാകാത്തത് കൊണ്ട് ശേഷം പിന്നെ ആരാ നിന്ന് എനിക്ക് ഉറവ്, ഒന്നുകിൽ ഞാൻ തന്നെ ആയിരിക്കും നിന്നിട്ടുണ്ടാകുക, അത് മഹാനവറുകൾ ബേക്കിൽ നിന്നിട്ടുണ്ട്, അത് നമ്മൾ നിർബന്ധിച്ച് നിൽക്കാത്തതുകൊണ്ടാണ്. അതേസമയത്ത് പറയണം, അങ്ങനെ ഒരു അർഹതപ്പെട്ടവരുണ്ടാകുമ്പോൾ അവരോട് പറയണം. അതാണ് അദബ്. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം, വിധികളെക്കാൾ പരിഗണിക്കപ്പെടേണ്ടത് അദബുകളെയാണ് എന്നതൊരു ഇസ്ലാമിൻ്റെ പൊതു തത്വമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും സംഭാവന കൊടുക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ ഓരോന്നിനും ഓരോ അദബുകളുണ്ട്. അപ്പോൾ ദുആ, ദുആ എന്ന് പറഞ്ഞാൽ മത്സരിക്കാനുള്ള സംഗതിയല്ല, ദുആ എന്ന് പറഞ്ഞാൽ പിടിച്ചേറ്റാനുള്ള സംഗതിയല്ല. ചിലരുണ്ട് സുബ്ഹാനല്ലാഹ് പുല്ലാഹു റബ്ബിന്നാസ് എന്ന് ബാക്കിയുള്ളവരൊക്കെ ഓതുമ്പോഴേക്ക് മറ്റേ ആൾ ദ്വാരം ഒളി പോവോ എന്ന് പേടിച്ചിട്ട് പുല്ലാഹു റബ്ബിന്നാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ തുടങ്ങുന്നതിലെ മൂല്യമാനിട്ട് എന്താണ് മറ്റേ ആൾ ദ്വാരം ഒളി പോകുന്നു പേടിച്ചിട്ട്. അങ്ങനെയുള്ള യാതൊരു ദുഷിച്ച ചിന്തകളും നമ്മുടെ മനസ്സിൽ വന്നു പോകരുത്. കൊടുക്കുന്ന രാജാവ് മനസ്സറിയുന്നവനാണ്, കൊടുക്കുന്ന രാജാവ് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നന്നായി വീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ
അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഏത് സമയത്തും മനുഷ്യൻ അവൻ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിയണം അവന്റെ മനസ്സ്. അങ്ങനെ അതാണ് നിന്റെ പ്രാർത്ഥനയിൽ ഇഖ്ലാസോടെ റബ്ബിലേക്ക് നീങ്ങണം. നിന്റെ സ്ഥാനമാനമൊന്നും ചിന്തിച്ചു പോകരുത്. ഇൻഖതീലൈഹി, ഓ അതേ, നീ അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മുറിയണം. അല്ലാഹ് അവനാണ് തരുന്നവൻ, അവനാണ് കൊടുക്കുന്നവൻ എന്ന നിലക്ക് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. അല്ലാഹു കൽപ്പിച്ചതെന്ത്, അല്ലാഹു വിരോധിച്ചതെന്ത്, അതനുസരിച്ച് ജീവിതവും നയിക്കണം. അതാണ് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹുവിന്റെ തഫ്സീർ. അത്തബത്തുലു റഫലു ദുനിയ മാ കുല്ലി മാ ഫീഹാ വൽതിമാസു മാ ഇൻദല്ലാഹ്. ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങളോ കാര്യലാഭങ്ങളോ ഒന്നും ചിന്തിക്കാതെ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തേടുക. അങ്ങനെ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങുന്ന മനസ്സ് നിനക്കുണ്ടാകണം. അങ്ങനെ മടങ്ങുമ്പോഴാണ് വലിയ സ്ഥാനം അല്ലാഹു തആല നിനക്ക് തരാൻ പോകുന്നത്. ഓ സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ബതൂൽ എന്ന് പറയാറുണ്ട്. ഫാത്തിമത്തുൽ ബതൂൽ, ബത്തല് ബത്തല എന്നൊക്കെ പറഞ്ഞാൽ മുറിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അള്ളാഹുലേക്ക് മുറിഞ്ഞിറങ്ങണം എന്ന് തന്നെ വേറൊന്നും ചിന്തിക്കാതെ അള്ളാഹുലേക്ക് തന്നെ കൽബ് തിരിയണം എന്നാണ്. അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ മറിയം ബീവി ഐസ ഫാത്തിമ ബീവി റളിയല്ലാഹുഅൻഹയെ സംബന്ധിച്ച് പറയാൻ കാരണം, മറിയം ബീവിയെ സംബന്ധിച്ച് പറയാറുണ്ട് മറിയം അൽ ബതൂൽ എന്ന് പറയാറുണ്ട്. കാരണം മറിയം ബീവി റളിയല്ലാഹുഅൻഹ വിവാഹത്തിലേർപ്പെട്ട് പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പുരുഷന്മാരിൽ നിന്ന് മുറിഞ്ഞവർ എന്ന നിലക്ക് മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ബതൂൽ എന്ന് പറയാറുണ്ട്. വിവാഹം നടക്കാത്തതുകൊണ്ടും വിവാഹം നടത്താത്തതുകൊണ്ടും പറയാറുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഫലികൗനിഹ ശബീഹതൻ ബി സയ്യിദത്തി നിസാഇ ബനീ ഇസ്രായീല ഫിൽ ഇൻഖിതാഇ അമ്മാ സിവല്ലാഹ്. ഫാത്തിമ ബീവിയെ സംബന്ധിച്ച് ഫാത്തിമത്തുൽ ബതൂൽ എന്ന് പറഞ്ഞത് വിവാഹം കഴിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിലേക്ക് തന്നെ മനസ്സ് മുറിഞ്ഞിറങ്ങിയ ആളായത് കൊണ്ടാണ് ഫാത്തിമ ബീവിയെ സംബന്ധിച്ച് ഫാത്തിമത്തുൽ ബതൂൽ എന്ന് പറയാൻ കാരണം. ഓ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് കൽബ് പൂർണ്ണമായി തിരിയണം. അതാണ് മഹാന്മാരുടെ സ്വഭാവം. അതിനർത്ഥം ദുന്യാവുണ്ടാകരുത് എന്നല്ല. അതേപോലെ ദുന്യാവിലൊന്നും ഉണ്ടാകരുതെന്നോ ദുന്യാവിൻ്റെ കാര്യങ്ങൾ ചെയ്യരുതെന്നോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ലേ? സുലൈമാൻ നബിയേക്കാൾ വലിയ പണക്കാരനുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിനേക്കാൾ വലിയ അധികാരമുള്ള വ്യക്തിയുണ്ടോ? പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങിയവരാണ്. ആ സുലൈമാൻ നബിയുടെ മർത്തബ ലോകത്ത് രാജകീയ പദവി വലിച്ചെറിഞ്ഞ് അല്ലാഹുവിലേക്ക് ഇറങ്ങിത്തിരിച്ച റഈസുസ്സാഹിദീൻ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾക്ക് പോലും സുലൈമാൻ നബിയുടെ ബഹുമാനമില്ല. അതേസമയം സുലൈമാൻ നബി അലൈഹിസ്സലാമോ അതിനേക്കാൾ വലിയ ധനികനില്ല, അതിനേക്കാൾ വലിയ അധികാരമുള്ള വ്യക്തിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർ മനസ്സ് റബ്ബിലേക്ക് തിരിഞ്ഞവരാണ്. അതുകൊണ്ടാണല്ലോ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം മുന്നിലിങ്ങെത്തിയപ്പോ ഹാദാ മിൻ ഫളി റബ്ബീ, മനസ്സ് പോയത് അല്ലാഹുവിലേക്കാണ്, ഇത് അല്ല തന്ന ഔദാര്യമാണ് എന്നാ പറഞ്ഞ് എല്ലാരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത്. يا ربي صل على النبي محمد منجي الخلائق من جهنم في غديب ഇരുന്നോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇതൊക്കെ എന്റെ ജോറാണ് എന്നല്ല, നമ്മളെ സ്ഥിതി എന്താണെന്നറിയോ? നമ്മളൊരു മീറ്റിംഗിൽ പങ്കെടുത്താൽ പോലും
മീറ്റിംഗിൽ, കഴിഞ്ഞ മീറ്റിംഗിൽ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ പ്രവർത്തി പരിപാടി വളരെ വിജയിച്ച്. അടുത്ത മീറ്റിംഗ് പോകുമ്പോൾ തന്നെ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ശൈത്താൻ തോന്നിപ്പിക്കും, ഞാൻ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജയിച്ചതെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ആ മീറ്റിംഗിന് തന്നെ പോവാം. എൻ്റെ ജോറ് പറയാൻ അവിടെ എത്തിയാൽ തന്നെ ഇവന് ചിലപ്പോൾ മീറ്റിങ്ങിൽ ചർച്ചയൊന്നും വന്നില്ലേ തന്നെ ഇവൻ ചർച്ചക്കിടും. ഇവൻ ചർച്ചക്കിട്ട് പറയുന്നതെന്നായിരിക്കുമല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ മണിക്കൂർ അൽഹംദുലില്ലാ കൂട്ടും ഇത് പറയും, അതുകൊണ്ട് നമ്മളെ പരിപാടി വിജയിച്ചു. എൻ്റെ ജോറ് പറയാൻ, എൻ്റെ ജോറ് പറയാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം മുന്നിലെത്തിയത് വലിയ അത്ഭുതകരമായ സംഭവമാണ്, അതിപ്പോൾ പറയാൻ സമയമല്ല. പക്ഷേ റബ്ബി, ഇതെന്റെ റബ്ബ് തന്ന ഔദാര്യമാണ്, എൻ്റെ ഒന്നുമല്ല, എൻ്റെ വകയിലും അല്ല, ഇതെന്റെ റബ്ബ് തന്ന ഔദാര്യമാണ്. മനസ്സ് അള്ളാഹുവിലേക്ക് തിരി, അതാണ് വിഷയം. അല്ലാതെ നല്ല വാഹനത്തിൽ പോയിക്കൂടാന്നല്ല, ഒരു നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ഉണ്ടായിക്കൂടാന്നല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൂടാന്നല്ല, നല്ല ചെരുപ്പ് ധരിച്ചുകൂടാന്നല്ല, നല്ല വാച്ച് കിട്ടിക്കൂടാന്നല്ല, മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. ഏത് വിഷയം അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ ഓക്കെ, അല്ല പൊരുത്തപ്പെടാത്തതാണോ ഞാനില്ല. ഏത് വിഷയത്തിലും തരുന്നവൻ അള്ളാഹു താര, ഒന്നും എൻ്റെ പവറല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഹിക്മത്തല്ല, എൻ്റെ കഴിവല്ല, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രം. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത് പലരും മുഖേനയും കൊടുക്കും അല്ലേ. അറാദ മുൽക്കഹും വദൗലതഹും കസുലൈമാൻ വയൂസുഫ് വദാവൂദ് വൽഅയ്യൂബ് വൽഇസ്കന്ദർ വഗൈറിഹിം അലൈഹിമുസ്സലാം. എത്രയോ മഹാന്മാരായ അമ്പിയാക്കൾ രാജകീയ ഭരണം കിട്ടിയവരുണ്ട്, അവരൊക്കെ ധാരാളം ക്ഷമിച്ചവരുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ക്ഷമിച്ചവരുണ്ട്, അവരെല്ലാം അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞവരാണ്. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കുക, അങ്ങനെ ജീവിക്കുമ്പോൾ ഓ സഹോദരന്മാരെ, അതാ ചിലപ്പോൾ ധാരാളം ഹദിയകൾ വരും, ധാരാളം ഹദിയ വരും, ഒരുപാട് കിട്ടിയെന്ന് വരും. അപ്പോഴൊന്നും തന്നെ അഹങ്കാരിയായി പോകരുത്, മറിച്ച് അപ്പോഴൊക്കെ താഴ്മ മനസ്സിൽ കൂടി കൂടി വരണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് ചെന്നപ്പോ മുഹമ്മദ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹു അവിടെയുള്ള വലിയ പണ്ഡിതനാണ്, ഷാഫിഈ ഇമാം കരഞ്ഞുപോയി. കാരണം മുഹമ്മദ് ബിനുൽ ഹസൻ എത്ര സമ്പത്താണ്, ഷാഫി ഇമാം തങ്ങളെ മദീ വരുന്ന മദീനയിൽ ഉസ്താദ് മാലിക് ഇമാം വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ മുഹമ്മദ് ബിനുൽ ഹസൻ തങ്ങൾ പറഞ്ഞു, ഓ ഇമാം ഷാഫിഈ, ഇതൊന്നും ഞാൻ ഹറാമായ നിലക്ക് സമ്പാദിച്ചതല്ല, ജനങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ട് പോകുന്നതാണ്, ഞാൻ ഇതിനൊക്കെ സകാത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിതൊന്നും ഹറാമായ വഴിക്ക് സമ്പാദിച്ചതല്ല. പോകുമ്പോ ഷാഫി ഇമാമു തങ്ങളോട് പറഞ്ഞു, പകുതി നിങ്ങളങ്ങെടുത്തോ. ഷാഫി ഇമാമു പറഞ്ഞു, എനിക്ക് വേണ്ട. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു കാലം കുറെ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വന്നപ്പോ മാലിക് ഇമാമു തങ്ങളും വലിയ പണക്കാരനായിട്ടുണ്ട്, പലരും ഒരുപാട് ഹദിയകളൊക്കെ കൊണ്ട കൊടുത്ത്, മാലിക് ഇമാമും ഇപ്പൊ വലിയ പണക്കാരനാണ്. അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഷാഫി ഇമാമിന് മനസ്സിൽ ഇങ്ങനെ അത്ഭുതം തോന്നുന്നുണ്ട് എന്ന് തോന്നിയപ്പോ ഉസ്താദ് മാലിക് ഇമാമ് പറഞ്ഞു, യോ ഇമാം ഷാഫിഈ, നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾ പോയതിനു ശേഷം ഞാൻ ദുന്യാവിന്റെ ആളായി എന്ന് തോന്നിയോ? ഇതൊന്നും അതാ എന്റെ മനസ്സിൽ കടത്തിയതല്ല, എനിക്ക് ജനങ്ങൾ കൊണ്ടുവന്ന് തന്ന ഹദിയ ഹലാലായതല്ലാതെ ഹറാമായതൊന്നുമില്ല. അപ്പൊ ഉണ്ടാകുന്നതിന് കുഴപ്പം ഇല്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതാഇൽ ഫിൽമിനൻ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം പറയുന്നത് എവിടെയാണെന്നറിയോ? മഹാനവർകൾ പറയുകയാണ്, പണ്ഡിതന്മാരിൽ രണ്ട് തരക്കാരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അതേ വഴിയിലുള്ള ചില ഔലിയാക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. അതേസമയത്ത് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച അമ്പിയാക്കളുണ്ടല്ലോ, അവരുടെ കദമിലും ചിലരുണ്ട്. അപ്പൊ രണ്ട് തട്ടിലുമുണ്ട് ഔലിയാക്കളും ആലിമീങ്ങളും. സാമ്പത്തികമായി നല്ല ഉഷാറുള്ള ആലിമീങ്ങൾ ഔലിയാക്കളുണ്ട്, വളരെ ഞെരുക്കത്തിലുള്ളവർ വേറെയുമുണ്ട്. ഒരു പണ്ഡിതനെയും ഞാൻ എൻ്റെ മനസ്സിൽ ഒരിക്കലും ദുഷിച്ചിട്ടില്ല, തെറ്റിദ്ധരിച്ചിട്ടില്ല. അതെനിക്കല്ല തന്ന അനുഗ്രഹമാണെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തിൽ വിവരിക്കുകയാണ്.
ഏത് സമയത്തും എത്ര പണമുണ്ടായാലും സ്ഥാനമുണ്ടായാലും അവിടെ എല്ലാം ഖൽബ് തിരിയുന്നത് അല്ലാഹുവിലേക്കായിരിക്കണം, അല്ലാഹുവിന്റെ ദിക്റിലേക്കായിരിക്കണം. അങ്ങനെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നതാണ്. വതബത്തൽ ഇലൈഹി തബ്തീല എന്ന ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതിനുശേഷം റബ്ബ് പറയുന്നു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലഹു ഫത്തഖിദുഹു വകീല واصبر على ما يقولون وهجرهم هجرا جميلا. قال الله عز وجل رب المشرق والمغرب മനസ്സ് തിരിക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്. അവൻ ഉദയാസ്തമനങ്ങളുടെ ഉദിക്കുന്ന സ്ഥലങ്ങളുടെയും അസ്തമിക്കുന്ന സ്ഥലങ്ങളുടെയും റബ്ബാണ്. അഥവാ ഉദയാസ്തമനത്തിനിടയിലുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. മശ്രിഖും മഗ്രിബുമൊക്കെ അവൻ്റെ അധികാരത്തിലാണ്, അവൻ സൃഷ്ടിച്ചതാണ്. ആ റബ്ബ് സുബ്ഹാനഹു വതആല അവനിലേക്കാണ് മനസ്സ് തിരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലഹു, അവനല്ലാതെ ദൈവമില്ല, അവനല്ലാതെ ആരാധനക്കർഹനില്ല. കാരണം അവൻ്റേതല്ലാതെ ഒന്നുമില്ല, അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ അധികാരമില്ല. ഓ സുഹൃത്തുക്കളെ, അതേ അമേരിക്കൻ പ്രസിഡന്റിന് തലവേദന വന്നാൽ സ്റ്റേ അതാ വീറ്റോ ചെയ്യാൻ കഴിയൂല. ചൈനയുടെ പ്രസിഡന്റിന് അതേ ഉരവേദന വന്നാൽ തടുക്കാൻ കഴിയില്ല. ലോകത്തൊരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഒരു അതാ ഒരു രാജാവിനും സ്വന്തം ശരീരത്തിൽ തന്നെ അധികാരമില്ല. ഒരു പണ്ഡിതനുമില്ല, പാമരനുമില്ല, ഒരു ധനികനുമില്ല, പാവപ്പെട്ടവനുമില്ല. എല്ലാം അതേ ഒരുത്തൻ്റെ അധികാരത്തിലാണ്. അവനാണല്ലോ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. അവൻ മാത്രമേ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ. മറ്റുതല്ലതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പടക്കുന്നവൻ റബ്ബ് മാത്രമാണ്. നിനക്ക് രോഗശമനം വേണോ? ആ ശമനം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് വെറും നിമിത്തമാണ്, ഡോക്ടർ നിമിത്തമാണ്, മന്ത്രം നിമിത്തമാണ്, യന്ത്രം നിമിത്തമാണ്, തന്ത്രം നിമിത്തമാണ്, എല്ലാം നിമിത്തങ്ങളാണ്. കോടികൾ എത്രയാ ചെലവഴിച്ചത് ചന്ദ്രയാൻ? അതാ ചന്ദ്രനിലേക്ക് വിടാൻ കോടികൾ എത്രയാ ചെലവഴിച്ചത്? അതേ അതൊന്ന് വിജയിച്ച് കാണാൻ, അത് ആഹ്ലാദം പങ്കിടാൻ ഇന്ത്യക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾ ആവേശത്തോടെ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രയാൻ കിണറ്റിൽ നിന്ന് ചില വസ്തുക്കൾ എടുത്ത് മേലെ എത്തിയെത്തി അവസാനം അവസാനത്തെ പടക്ക് തട്ടി വീണുപോയാൽ എങ്ങനെയാണ് ദുഃഖമുണ്ടാവുക? അതുപോലെ ബാംഗ്ലൂരിലെ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാ ഇന്ത്യക്കാരെയും ദുഃഖത്തിലാഴ്ത്തി ചന്ദ്രയാൻ വിചാരിച്ചതുപോലെ ആയില്ല. ശാസ്ത്രജ്ഞന്മാരില്ല എന്നിട്ടല്ല, ഭരണാധികാരികളില്ല എന്നിട്ടല്ല, പണം ചെലവഴിക്കാൻ എന്നിട്ടല്ല, അധികാരസ്ഥനായ അല്ലാ അവൻ തീരുമാനിച്ചത് മറികടക്കാൻ. ഒരു സ്ഥലത്തുള്ള ശാസ്ത്രജ്ഞനും ഒരു കാലത്തും സാധ്യമല്ല. റബ്ബ്
റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി ലാ ഇലാഹ ഇല്ലാഹു ഉദയാസ്തമനങ്ങളുടെ റബ്ബ് അവനല്ലാതെ ഇലാഹില്ല. അതുകൊണ്ട് ഫത്തഖിദുഹു വകീല, അവനിലേക്ക് നിങ്ങളെല്ലാം ഏൽപ്പിക്കുവീൻ. അവനെ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവനായി, അതാ പരമേൽപ്പിക്കപ്പെടുന്നവനായി, എല്ലാം വിട്ടുകൊടുക്കുന്നവനായി അള്ളാഹുവിനെ നിങ്ങളാക്കുവീൻ. എല്ലാ കാര്യങ്ങളും റബ്ബിനെ വിട്ടുകൊള്ളുവീൻ. ഓ സഹോദരന്മാര്, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. കൊടുക്കും പകല് സമയത്ത് കൈലൂല തുറക്കുന്നതിന് ഒരു ഉറക്കുണ്ട്. ദുഹറിന്റെ കുറച്ച് മുമ്പ് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, വയലെല്ലാം കേട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും വയലും കേട്ടാ പലൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്നൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയി, നല്ല കുരുമുളകിന്റെ കറി കിട്ടി എനിക്ക്. കാരണം എന്നെ അത് കുരുമുളക് ആണ് കറിക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു പോയി, എന്റെ ഭാര്യ ഇത് കേട്ടില്ലേനോ എന്ന് തോന്നിപ്പോയി. ഞാൻ തമാശ പറഞ്ഞു, വയല് കേട്ടാ പല ഉണ്ടാവും, ഒരുപാട് ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കും. അതിനുവേണ്ടിയല്ലേ നമ്മൾ വേദം അറിയുന്നത്? ഒരിക്കൽ തൃശ്ശൂരിൽ ഞാനൊരു ക്ലാസ്സിന് പോയി, SVSന്റെ ക്ലാസ്. ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, 40 ദിവസം 5 വഖത്ത് നിസ്കാരത്തിന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇമാമ് കൈകെട്ടുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുക, എന്നിട്ട് ഉടനെ തന്നെ കൈകെട്ടുക തക്ബീർ ചൊല്ലിയിട്ട്. അങ്ങനെ നിസ്കരിച്ചാൽ നരകത്തിൽ നിന്ന് കാവൽ കിട്ടും, അതുപോലെ തന്നെ കപടവിശ്വാസിയായി പോലെ ഇമാം കിട്ടും. അങ്ങനെ ഹദീസിലുണ്ട്, ഫത്വയിലുണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാടാനപ്പള്ളി ഒരു പരിപാടിക്ക് പോയി. സ്റ്റേജിൽ പോയി ഇറങ്ങുമ്പോൾ ഒരാൾ കാത്തുനിൽക്കുന്നു 10,000 രൂപയും വെച്ചിട്ട്. അയാൾ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞപ്പോൾ അന്ന് സിറാജുലിലേക്ക് നേർച്ചയാക്കിയതാ, എനിക്കങ്ങനെ ഒരു 40 ദിവസം നടത്താനുള്ള തൗഫീക്കിന് വേണ്ടി അൽഹംദുലില്ലാ 40 പൂർത്തീകരിച്ച് 10,000 രൂപ വിളിച്ചോളൂ. ഞാൻ 10,000 രൂപ അയാൾ പറഞ്ഞാൽ ഫലമൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളിയുണ്ട്, കൊടുങ്ങല്ലൂർ പള്ളി. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും കൊടുങ്ങല്ലൂർ പള്ളി, ചേരമാൻ പള്ളി എന്നാ പറയാ. ബഹുമാനപ്പെട്ട മാലിക് ബുരുദ്ദീൻ റളിയല്ലാഹു അൻഹു, സർഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാർ, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരു ഭരണാധികാരി, മലബാറിലെ ഭരണാധികാരി അറേബ്യയിലേക്ക് അവര് സിലോണിൽ വന്ന് ആദം അലൈഹിസ്സലാമിന്റെ പാദം കൊണ്ട ആ സ്ഥലം സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ എന്നെയും കൂട്ടണമെന്ന് രാജാവ് പറഞ്ഞതായിരുന്നു, കൊടുങ്ങല്ലൂരിലെ രാജാവ്. അദ്ദേഹം അവർ അങ്ങോട്ട് പോകുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോൾ അവരെ വിളിച്ച് സൽക്കരിച്ചിരുന്നു അറേബ്യയിൽ നിന്ന് വന്ന ഒരു വലിയ പണ്ഡിതനും ആ പണ്ഡിതന്റെ കൂടെയുള്ള ആളുകളും. അവരെ സൽക്കരിച്ചിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മൈജീദത്ത് പറഞ്ഞു, ചന്ദ്രൻ വളർന്നതായി കണ്ടത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിനോട് താല്പര്യം തോന്നി, അയാൾ ഇസ്ലാം വന്ന് സ്വീകരിച്ചു. പക്ഷെ അത് രഹസ്യമാക്കി വെച്ചു, ആരോടും പുറത്തു പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചിട്ട് പറഞ്ഞു, പോവും എന്നെയും തിരിച്ചു കൊണ്ടുപോകും, എൻ്റെ പോവും എന്നെയും കൂട്ടണമെന്ന്. അങ്ങനെ അദ്ദേഹത്തെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് കൂട്ടാൻ വേണ്ടി വീണ്ടും അവിടെ കപ്പലിറങ്ങി തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ ഇറങ്ങിയപ്പോൾ മൂപ്പർ ഒരാഴ്ച റൂമിനുള്ളിൽ കയറിയിരുന്നു. എന്നിട്ട് ഓരോ നാടുകൾ വിഭജിച്ച് ഓരോ രാജാക്കന്മാർക്ക് പഴുത്തു വെച്ച് രേഖ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോകുന്ന വിവരം പറയാതെ ആ മഹാന്മാരെ കൂടെ പോയി. അങ്ങനെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹമായിരിക്കാം, നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അഹദ മലിക്കുൽ ഹിന്ദി ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ജബീൽ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണി, ഒരു പീപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഭരണാധികാരി ഹദിയ കൊടുത്തു എന്ന് ഹദീസിലുണ്ട്. അത് ചിലപ്പോൾ ഈ ഭരണാധികാരി ആയിരിക്കും, കാരണം കേരളത്തിൽ ഇഞ്ചി ധാരാളം കിട്ടുന്ന സ്ഥലമാണല്ലോ. ഏതായിരുന്നാലും ശരി, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വഴിക്ക് വെച്ച് അദ്ദേഹത്തിന് രോഗമായി. അദ്ദേഹവും കൂടെ അവരെ കൂടെ വന്നവരാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു, സർഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ. അവർ രോഗമായപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ഞാൻ രോഗമാവുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ നാട്ടിൽ പോകാതിരിക്കരുത്, നിങ്ങൾ കേരളത്തിലേക്ക് പോകണം, ഇന്ത്യയിലേക്ക് പോകണം. ഞാൻ മരിച്ചു എന്നോ രോഗമായി എന്ന് ആരോടും പറയണ്ട, നിങ്ങൾ പോകണം. അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ വന്ന് പാരാ, ഞങ്ങൾ തിരിഞ്ഞു നോക്കാനുണ്ടാവുക. അപ്പോൾ അവർക്ക് എഴുത്തു കൊടുത്തു, ഇവിടെയുള്ള അദ്ദേഹം തന്നെ നിശ്ചയിച്ച രാജാക്കന്മാർക്ക് എഴുത്തു കൊടുത്തു, 3 സ്ഥലത്ത് കപ്പൽ ഇറങ്ങണം, ഒന്നുകിൽ ധർമ്മടത്തിറങ്ങണം,
അല്ലെങ്കിൽ കൊയിലാണ്ടി കൊല്ലത്തിറങ്ങണം, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഇറങ്ങണം. അവരിറങ്ങിയത് കൊടുങ്ങല്ലൂരിലാണ്. അവിടെ ചെന്ന് രാജാവിന് കത്തുകൊടുത്തപ്പോ രാജാവ് വളരെയേറെ ആദരിച്ച് ബഹുമാനിച്ച് സ്വീകരിച്ച് അവർക്ക് തോട്ടങ്ങളും സ്ഥലങ്ങളും എല്ലാം കൊടുത്തു. ആ കൊടുത്ത സ്ഥലത്താണ് ചേരമാൻ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കപ്പെട്ടത്. തൃശ്ശൂർ ജില്ലയിൽ ചേരമാൻ മസ്ജിദ്, അത് വേറെ ഏതെങ്കിലും മതക്കാരുടെ എന്തെങ്കിലും ദേവാലയത്തിന്റെ കഷ്ണം എടുത്തിട്ടോ ദേവാലയത്തിന് വേണ്ടി എടുത്തു വെച്ച സാധനം എടുത്തിട്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല, അത് ഈ മഹാന്മാരുണ്ടാക്കിയതാണ്. അത് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന്റെ മലബാറിന്റെ ഏറ്റവും വലിയ ആധികാരിക ചരിത്ര ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ യുവാക്കൾക്ക് കാണണമെങ്കിൽ ഇവിടെ മടപ്പള്ളി കോളേജിൽ പോയാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ വിവർത്തനം കാണും, അതിൽ അത് കാണും. അറബിയിലുള്ള കോപ്പി എൻ്റെ കയ്യിലുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് പള്ളികൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പള്ളിയാണ്. പിന്നെ അതിനുശേഷം മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അവിടെ തന്നെ നിന്നു. ബാക്കിയുള്ള മാലിക് ബിൻ ഹബീബ്, സർഫ് ബിൻ മാലിക് തുടങ്ങിയവരെ മലബാറിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ചു. അങ്ങനെ അവർ മലബാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ ഹംയൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅ്ജമുൽ ബിൽദാൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇഖ്ലീമുൻ കബീറുൻ, വലിയ ഒരു സ്ഥലമാണ് മലബാർ. ആ മലബാറിൽപ്പെട്ടതാണ് മഞ്ചല്ലൂർ, അതായത് മംഗ്ലൂർ. മംഗലാപുരം മലബാറിൽപ്പെട്ടതാണ്. ഇപ്പൊ പാക്കനൂർ, മംഗലാപുരത്തിനപ്പുറം പാക്കനൂർ എന്നൊരു സ്ഥലമുണ്ട്, അത് മലബാറിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബൽഫത്തൻ വളവട്ടണം, വളവട്ടണം അതിൽപ്പെട്ടതാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ ഹംയൂർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജമുൽ ബിൽദാനിൽ പറഞ്ഞിട്ടുണ്ട് മലബാറിൻ്റെ ചില പട്ടണങ്ങൾ. ആ മഹാന്മാർ അതിനുശേഷം പാക്കനൂരിൽ പള്ളി ഉണ്ടാക്കി, മംഗലാപുരത്ത് പള്ളി ഉണ്ടാക്കി, അതുപോലെ കാസർഗോഡ് പള്ളി ഉണ്ടാക്കി തളങ്കരയിൽ, അതുപോലെ തന്നെ ധർമ്മടത്ത് പള്ളി ഉണ്ടാക്കി, കൊയിലാണ്ടി കൊല്ലത്ത് പള്ളി ഉണ്ടാക്കി. അങ്ങനെ 10 പള്ളികൾ ഈ ഇന്ത്യ രാജ്യത്ത് ആ മഹാന്മാര് നിർമ്മിച്ചു. സഹോദരന്മാരെ, അത് നിർമ്മിച്ചതിന് ശേഷം അവർ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊടുങ്ങല്ലൂരിലേക്ക് പോയി പള്ളി നിർമ്മിച്ച വിവരം പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ച് അൽഹംദുലില്ല പറഞ്ഞു. മഹാനവറുകൾ അവിടുന്ന് രണ്ടാമത് അവരുടെ കൂടെ യാത്ര ചെയ്ത് വന്ന് എല്ലാ പള്ളിയിലും പോയി നിസ്കരിച്ചു. അതിനുശേഷം മഹാനവറുകൾ തിരിച്ചു പോവുകയും ചെയ്തു. മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹുവും സർഫ് ബിൻ മാലിക് റളിയല്ലാഹുവും ഒക്കെ കൊല്ലത്ത്, കൊയിലാണ്ടി കൊല്ലത്ത് താമസമാക്കി. അവിടെ നിന്ന് കുറേ അവിടെ നിന്നതിന് ശേഷം മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹുവും ഭാര്യയും കൊടുങ്ങല്ലൂരിലേക്ക് തിരിച്ചുപോയി, അവിടെ വഫാത്തായി എന്നാണ് ചരിത്രം. ബാക്കിയുള്ളവർ കൊല്ലത്തും മറവ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിലുള്ള 10 പള്ളികൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. ചരിത്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയരുത്. എന്ത് പറയുമ്പോഴും വളരെ ആലോചിച്ച് പറയേണ്ടതുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും പുറത്തു തരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ കൊടുങ്ങല്ലൂർ പള്ളിയിൽ മലയാളത്തിൽ ഖുതുബ, ജുമാന്റെ ഖുതുബ, ഇന്നാലില്ലാഹു ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്ത് 1300 കൊല്ലം വരെ ലോകത്തൊരൊറ്റ പള്ളിയിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, ഒരു ഇമാമിനും തർക്കമില്ല. പക്ഷേ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ മലയാളത്തിൽ ഖുതുബ. അൽഹംദുലില്ലാ, ഞാൻ SSF പ്രവർത്തകനായിരുന്ന കാലത്ത് മർക്കസിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരായ ധാർമ്മികളും ഫൈസികളും അതുപോലെ തന്നെ മറ്റ് ബിരുദമെടുത്ത പണ്ഡിതന്മാരൊക്കെ. അങ്ങനെ ഞാൻ അവിടെ പോയി ഖുതുബ മലയാളത്തിൽ ഓതിയാൽ ജുമഅ സഹിയാവൂല എന്ന് പറഞ്ഞ് നന്നായി പ്രസംഗിച്ചു. അൽഹംദുലില്ലാ, അവിടുത്തെ കമ്മിറ്റി ചേർന്ന് ഖുതുബ മലയാളത്തിൽ ഓതുന്നത് നിർത്തി. എന്നിട്ട് അവർ അറബിയിൽ തന്നെ ഖുതുബ ഓതാൻ വേണ്ടി തീരുമാനിച്ചു. തൃശ്ശൂർ ജില്ലക്ക് അങ്ങനെ ഒരു ബഹുമാനമുണ്ട്. വയല് പറഞ്ഞാൽ നല്ല ഫലം കിട്ടുന്ന ഒരു ജില്ലയാണ്. വേറെയും പല ജില്ലക്കും ബഹുമാനമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ജില്ലക്കാർക്ക് കോഴിക്കോട്ടുകാർക്ക് വെറുപ്പൊന്നും പിടിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് വയല് പറഞ്ഞാൽ ഫലം കിട്ടും, അതിന് നല്ല ഇഖ്ലാസോടുകൂടെ പറയുകയും വേണം, ഇഖ്ലാസോടുകൂടെ കേൾക്കുകയും വേണം. ഇനി പറയുന്ന ആള് മോശമായാലും കേൾക്കുന്നവൻ നല്ലതാണെങ്കിൽ സഹോദരന്മാരെ, നല്ല ആള് പറഞ്ഞിട്ടെന്താ കാര്യം, നല്ലൊരു മാന്യൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ അത് കരികയുള്ളൂ എന്ന് പറഞ്ഞു കുഞ്ചൻ നമ്പ്യാര്. അതായത് നല്ല മാന്യനാണ്, പക്ഷേ വിത്ത് നല്ലതാണ്, കൊണ്ടുപോയി കുഴിച്ചിട്ടത് കല്ലുമ്മലാണെങ്കിൽ അത് കരിഞ്ഞു പോകും, അത് കുളക്കൂല. നേരെ മറിച്ച് എത്ര മോശക്കാരനാണെങ്കിലും അദ്ദേഹം ഇടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, അത് ഇടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ വിത്ത് മുളക്കും കേട്ടോ.
അതിൽ കായകനികൾ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് വിത്തിടുന്നവൻ മോശക്കാരനാണോ എന്നതല്ല നോക്കേണ്ടത്. ഈ വിത്ത് എനിക്ക് എൻ്റെ മണ്ണ് നന്നോ, ഇത് മുളപ്പിക്കാൻ കഴിയോ എന്നാണല്ലോ നോക്കേണ്ടത്. അല്ലാഹു തആല നമുക്കെല്ലാം നല്ലതിന് തൗഫീഖ് നൽകട്ടെ. നാളെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്ന പരിപാടിയാണ്. അലി ബഹുമാനപ്പെട്ട അലി ബാഫക്ക് തങ്ങൾ പ്രാർത്ഥിക്കുന്ന സദസ്സാണ് ഇവിടെ. ഇതിൻ്റെ നേരെ ബേക്കിൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ ഉദ്ഘാടനവുമാണ്. നമ്മളെ വയലിന് 2 ദിവസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കവറ് കൊടുത്തേക്കും. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എൻ്റെ സ്ത്രീകൾ കവറുകൾ വാങ്ങണം, പുരുഷന്മാർക്കും വാങ്ങാം. നല്ല സംഭാവനകൾ കൊടുത്തേക്കണം, നല്ല സംഭാവന. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംഭാവന പറഞ്ഞ് സമയം പോക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് കോടിക്കണക്കിന് ഉറപ്പിക ആവശ്യമുണ്ട്, കുറച്ചൊന്നുമല്ല ആവശ്യം. കൂട്ടത്തിൽ ഞാൻ പറയാണ്, നമ്മളെ ഈ സ്ഥലമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പലർക്കും ജലദോഷം, കാരണം പൊടി പാറിയിട്ട് ഇവിടെ ഈ പൊടി പാറിയിട്ട് വണ്ടികളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ദശക്കണക്കിന് വണ്ടി നിർത്തിയിട്ട് ആളുകൾ ജുമാനസ്കരിക്കും, മറ്റ് നിസ്കാരം നിർവഹിക്കും. പൊടി പാറിയിട്ട് നമ്മളെ പള്ളി എത്ര പെയിൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഉള്ളിലും പുറത്തും എല്ലാം ഇങ്ങനെ പൊടി. കാരണം എന്താ, നമ്മളെ ഈ ഗ്രൗണ്ടിലുള്ള പൊടി, വല്ലാത്ത പൊടി, ഭയങ്കര പ്രയാസം. നമുക്കാണെങ്കിലോ ഇത് പള്ളിൻ്റെ ഒരു സ്ഥലമല്ലേ, ഇങ്ങനെ കാലം ഇങ്ങനെ ദുഷിച്ച് പോവുകയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പഴയ കാലത്ത് നമ്മളെ മൊതാക്കര പള്ളിക്ക് മതിലില്ലായിരുന്നു. നമ്മളെ പാനൂർ ഭാഗത്തുള്ള രാജ്യാര് അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. മൊതാക്കര പള്ളിയിലെ മതിൽ കെട്ടിക്കൊടുക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പൈസ ചെലവഴിച്ച്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമ്മളെ നാദാപുരം ജുമാഅത്ത് പള്ളീൻ്റെ മൈതാനിൻ്റെ നടുക്കൂടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു വഴിയുണ്ടായിരുന്നു. നാദാപുരം പള്ളിയുടെ കമ്മിറ്റിയുടെ ചിലർ എന്നോട് ചോദിച്ചിരുന്നു, ആ വഴി തടസ്സം ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ. ഞാൻ പറഞ്ഞു, പണ്ടങ്ങാൻ തടസ്സം ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്, പള്ളികൾ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, പള്ളികൾ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, പള്ളികൾ പരിപാലിക്കപ്പെടേണ്ടതുണ്ട്, പള്ളികൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്, പള്ളികൾക്ക് അതിൻ്റേതായ ബഹുമാനം നൽകേണ്ടതുണ്ട്. പഴയ കാലത്ത് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ഇതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ ഈ സ്ഥലമൊന്നും നമ്മൾ മതിലൊന്നും കെട്ടി അങ്ങനെയൊന്നും ബന്ധാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി മേലിൽ അങ്ങനെ മതിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പള്ളിക്കൊരു മതിൽ വേണം, ഈ ഗ്രൗണ്ടിനൊരു മതിൽ വേണം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു വണ്ടി രാത്രി സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തി ആ വണ്ടിയിൽ എന്തെങ്കിലും അനാവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ചാൽ ചിലപ്പോൾ പേരുണ്ടാകുക നമ്മളെ പള്ളിക്ക്. പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, സിറാജുൽ ഹുദയുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് നമ്മളുടേതല്ലാത്തൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു പഴയ ബിൽഡിങ്, ഒരു തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്തൊരു ബിൽഡിങ്. പിന്നീട് അത് പൊളിച്ചു കളഞ്ഞാണ്. ഒരു കൂട്ടർ മറസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു, പക്ഷേ മറസ് ഒന്നും പിന്നെ നടന്നില്ല. പിന്നെ അവസാന അള്ളാഹുത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ആരോ ഒരാൾ ബോംബ് കൊണ്ടാച്ചിട്ട് അത് പിടിച്ചു. പിടിച്ചപ്പോൾ പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരു പത്രത്തിൽ എഴുതിയെന്തറിയോ, സിറാജുൽ ഹുദയുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ വെച്ച് ബോംബ് പിടിച്ചു എന്ന്. കേട്ട ആൾക്കാരെന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒരു ലോകമാണിപ്പോൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന് ഇതിനൊരു നല്ല മതിൽ കെട്ടണം. ഇവിടെ നന്നായിട്ട് നമുക്ക് വണ്ടി കയറാൻ പറ്റുന്ന വിധത്തിൽ വണ്ടി വെക്കണം. അത് വലിയൊരു സന്തോഷമാണ്. എല്ലാവരും ഇത് ഇവിടെ വന്ന് നിസ്കരിക്കുന്ന പലരും ഉണ്ട്. നമ്മുടെ നരിക്കാട്ടൊരു സൂപ്പി സാഹിബ് ഇവിടെ പഞ്ചായത്തിൽ ഒരുപാട് കാലം നല്ല സ്തുത്യർഹമായ സേവനം ചെയ്ത ആളാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ അവിടുന്ന് ആ നിസ്കരിക്കൽ വണ്ടി വെച്ചിട്ട് നിങ്ങൾ ആ ഗ്രൗണ്ട് പോയി കളയല്ലേ എന്നൊരു ദിവസം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഗ്രൗണ്ടായിട്ട് ഇവിടെ ഉണ്ടാവും, പക്ഷേ അത് വൃത്തിയാക്കണം. നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യണം. അതിന് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചു തരണം. മതിലും കെട്ടണം നമുക്ക്, അതിനും സഹായിച്ചു തരണം. അപ്പുറത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മതിൽ കെട്ടിയ വകയിൽ എത്രയോ സംഖ്യ കിട്ടേണ്ടതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും സഹായിച്ചു തരണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് കവറിലൊക്കെ സ്ത്രീകൾ നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളി സംരക്ഷിക്കാനാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ വേദന പറയുമ്പോൾ നമ്മുടെ കല്ലാച്ചി പള്ളിയുടെ വികസനത്തിന് വേണ്ടി പിരിവുവച്ച് എല്ലാവരും തന്നു. അൽഹംദുലില്ല, വളരെ ഭംഗിയായി. ചെറിയ എന്തെങ്കിലും പണികൾ ആരോ പറഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന ആളാരോ വിളിച്ചതോ പറഞ്ഞിരുന്നു. പക്ഷേ അത് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വേണം.
അതെല്ലാവരും സഹകരിക്കണം. നമുക്കിവിടെ ഇന്റർലോക്ക് ചെയ്യണം, അതുപോലെ തന്നെ മതിന് കെട്ടണം. അതിനൊക്കെ നല്ല ഇഖ്ലാസോടെ പഠിച്ചവൻ്റെ പൊരുത്തം കരുതി എല്ലാവരും സഹായിക്കണം. എന്തെല്ലാം വേണ്ടത് ഇപ്പൊ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, ഇന്നലെ ഉണ്ട് ഒരു ഉസ്താദ് വന്നിട്ട് നമ്മുടെ ദേവാ കോളേജിൽ 1400 കുട്ടികളുണ്ട്, അവരെല്ലാം PG വരെ പഠിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ നമ്മളൊക്കെ എടുത്ത പോലെ മതപരമായിട്ട് ബിരുദെടുക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു പ്രിന്റർ വേണം, ഒരു ഫോട്ടോ കോപ്പി മെഷീൻ വേണം, പിന്നെ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ വേണം. ഇത്ര ഉറുപ്പിയാവും, ഏകദേശം 1.5 ലക്ഷം ഉറുപ്പിയാവുന്നു. ഇനി എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലാത്തുള്ളൂ. ആ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങിത്തരണമെന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ സംഗതികൾ ചെയ്യുക. നിങ്ങളെപ്പോലത്തെ ഓരോ വാങ്ങാതെ അങ്ങനെ ചെയ്യാനാ? അതുകൊണ്ട് എല്ലാവരും നല്ല സഹായം ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരു സ്ത്രീ സ്വർണ്ണക്കമ്മൽ കൊടുത്തയച്ചിട്ട് മരണപ്പെട്ടു പോയി. ഉമ്മക്കും ബാപ്പക്കും മകളുടെ പെട്ടെന്ന് മരണപ്പെട്ട മകളുടെ ഭർത്താവിന് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവേ, മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും നീ അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം. റഹ്മാനെ, സിറാജുദ്ദീൻ പഠിക്കുന്ന മകൻ നല്ലൊരു വഴിയിലാകാൻ, മക്കളും പേരമക്കളും സാലിഹീങ്ങളാകാനും കച്ചവടത്തിൽ അവരുടെ ബർക്കത്തുണ്ടാകാനും ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ബർക്കത്തിയണം. റഹ്മാനെ, നമുക്ക് വണ്ടി കയറുന്ന ഇന്റർലോക്കിന് 72 സ്ക്വയർ ഫീറ്റിന് 72 റുപ്യയാവും. അപ്പോൾ ഒരാളൊരു 100 സ്ക്വയർ ഫീറ്റ്, ഒരാളൊരു 50, ഒരാളൊരു 500, അങ്ങനെയൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്താൽ ഇവിടെ മാത്രമല്ല വേറെ കുറേ ചെയ്യാനുണ്ട്. അവിടെ കൂടിപ്പോകുന്നത് നിങ്ങൾ പേടിക്കണ്ട. അതിൻ്റെ പുറമേ മതിലിന് ഒരു 5 അടി ഉയരത്തിൽ മതിൽ കെട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 4500 5000 റുപ്യ വരും. ഇപ്പോൾ 1000 റുപ്യ ഒരു മീറ്ററിന്, അങ്ങനെയും ഒരു 5 മീറ്ററിൻ്റെ വകയിൽ 5 മീറ്ററിൻ്റെ വകയിൽ നിന്ന് ഓരോരുത്തർ ഏറ്റെടുത്താൽ എത്ര പെട്ടെന്ന് കഴിയും? അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നുണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ മെനിഞ്ഞാന്ന് പറയുമ്പോൾ പറഞ്ഞു, പള്ളിയിൽ നമുക്ക് AC വെക്കണം. ഞാൻ ഒരാളോട് മുമ്പ് പറഞ്ഞിരുന്നു, അയാൾ ഏറ്റിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് കൊടുക്കട്ടെ. ഭാര്യയുടെ പ്രസവം എളുപ്പമാകാൻ വേണ്ടി ഹിഫ് കോളേജിന് 5000 റുപ്യ ഒരാൾ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എളുപ്പത്തിൽ സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറഞ്ഞ ആയത്തിലേക്ക് എന്നെ പോവാണ്. റബ്ബുൽ മസ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വകീലാ. മസ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബ് അവനല്ലാതെ ആരാധനക്കർഹനില്ല. നിമിത്തങ്ങൾ മാത്രമാണ് മുഴുവൻ സൃഷ്ടികളും, മറ്റുള്ള എല്ലാ നിമിത്തങ്ങളാണ്. മരുന്നും നിമിത്തമാണ്, ഓപ്പറേഷൻ നിമിത്തമാണ്, പണ്ഡിതന്മാർ നിമിത്തമാണ്, അമ്പിയാക്കൽ വരെ നിമിത്തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആഗ്രഹിച്ചു അബൂ താലിബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കിട്ടണം. അബൂ താലിബിന് മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിലും അത് ചൊല്ലിയില്ല. അപ്പോഴല്ലേ ഓ നബിയെ ഇന്നക്കലത്തെഹദി, തങ്ങൾ സന്മാർഗത്തിലാക്കുമെന്ന് ഒരായത്തിൽ ഖുർആനിൽ ഉണ്ടെങ്കിലും ഇവിടെ ഇന്നക്കലാത്തെഹദി മന്നഹബബ്താ, തങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് പടച്ചു കൊടുക്കാൻ തങ്ങളെ കൊണ്ട് കഴിയൂല, നിമിത്തമായി പ്രവർത്തിക്കാനേ കഴിയൂ. എല്ലാം റബ്ബിൻ്റെ അടുക്കലല്ലേ. 700 ദിവസം വേദന പറഞ്ഞാൽ പറയുന്ന ഞാൻ തന്നെ നന്നാകുമോ? അല്ലാഹു തന്നെ ഹിദായത്തിൻ്റെ വെളിച്ചം തരണ്ടേ? പ്രകാശം റബ്ബ് തന്നെ ഇട്ടു തരണ്ടേ? എല്ലാ കാര്യങ്ങളും കാരണങ്ങൾ മാത്രമാണ്. അല്ലാഹു മാത്രമേ യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ യഥാർത്ഥത്തിൽ തടയുന്നവനുള്ളൂ. അവൻ തടഞ്ഞത് കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല, അവൻ കൊടുക്കുന്നത് തടയാനും കഴിയില്ല, അവൻ തടഞ്ഞത് കൊടുക്കാൻ കഴിയില്ല. ഇതുറച്ചു വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ആ ഒരു നല്ല ഉറപ്പ് നമ്മളെ കൽബിൽ വേണം. ആ ഒരുറപ്പ് നമുക്കുണ്ടെങ്കിലോ അല്ലാഹുവിൻ്റെ മേൽ നമ്മളങ്ങ് ഏൽപ്പിക്കും. അതാണ് ഫത്തഹിദുഹു വകീല. അല്ലാഹനെ നിങ്ങൾ ഏൽപ്പിക്കുന്നവനാക്കണേ. അഥവാ അല്ലാഹുവിനെയാണ് എല്ലാം ഏൽപ്പിക്കുന്നത്. ഐ വലിയം വകഫീലം ബിമാ വഅദക മിനൻ നസ്രി വൽ ഇസ്സി. അല്ലാഹു തആല പറഞ്ഞതാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹനെ സഹായിക്കാന്ന് പറഞ്ഞാൽ
അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ യൻസുറുക്കും, അല്ലാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിതു അഖ്ദാമകും, നിങ്ങൾ ഒരൊറ്റ മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരൂല, നിങ്ങളൊരൊറ്റ മനുഷ്യൻ നിങ്ങളെ നാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരൂല, നിങ്ങളൊരൊറ്റ മനുഷ്യന് ഒരു സ്ഥലത്തും ഒരു പരാജയവും വരൂല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമകും, നിങ്ങളെ കാൽപ്പാടുകൾ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. നിങ്ങളൊരാളെ മുന്നിലും കൂസൂല, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാകണം. അഥവാ റബ്ബിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണം, ആ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ആ ദീനിന് വേണ്ടി ശാരീരികം, മാനസികം, സാമ്പത്തികം, അതിൻ്റെ എല്ലാം പുറമേ പ്രവർത്തനം പ്രാർത്ഥനയടക്കം സർവസഹായങ്ങളും ഉണ്ടാകണം. നിന്റെ സ്വാധീനം റബ്ബിൻ്റെ ദീനിനുപയോഗപ്പെടുത്തണം, നിന്റെ പണം റബ്ബിൻ്റെ ദീനിനുപയോഗപ്പെടുത്തണം, നിന്റെ ഇൽമു ദീനിനുപയോഗപ്പെടുത്തണം. അങ്ങനെ ഓരോ നിഅമത്തും നിന്റെ റബ്ബിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കണം. എങ്കിൽ അല്ലാഹു സഹായിക്കും, വയുസബ്ബിതു അഖ്ദാമകും, നിങ്ങളെ കാൽപ്പാടുകളല്ലോ കാൽപാദങ്ങളല്ലോ സ്ഥിരപ്പെടുത്തി നിർത്തും. നിങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയൂല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുക്കാണ് ഇസ്സത്തു, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തു. വലിൽ മുഅ്മിനീൻ, ശരിയായ മുഅ്മിനീകൾക്കാണ് ഇസ്സത്തു. പക്ഷേ മുഅ്മിനീകളാകണം, മുത്തഖീങ്ങളാകണം, നിങ്ങൾ അല്ലാഹുവിന്റെ മേലെ ഏൽപ്പിക്കണം. അതാണ് ബിമാ വഅദക മിനൻ നസ്രി വൽ ഇസ്സി, അല്ലാഹു ചെയ്ത വാഗ്ദത്തമാണ് അവൻ സഹായിക്കുമെന്നത്, അവൻ തന്ന വാഗ്ദത്തമാണ് നിങ്ങൾ ഇസ്സത്ത് നൽകുമെന്നത്. അതിന് നിങ്ങൾ അല്ലാഹുവിന്റെ മേലേൽപ്പിക്കണം. അതേ ഇദാ അലിംത അന്നഹു മലികുൽ മസ്രിഖി വൽ മഗ്രിബി, മസ്രിഖിന്റെയും മഗ്രിബിന്റെയും അധിപനും ഉടമസ്ഥനും അല്ലാഹാണെന്ന് ഉറപ്പിച്ചാൽ, വഅല്ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ലെന്ന് ഉറപ്പിച്ചാൽ, ഫത്തഖിദുഹു കഫീലൻ ലി ഉമൂരിക, നിന്റെ ഏത് കാര്യത്തിലും നീ ഏൽപ്പിക്കപ്പെടുന്നവനായി അല്ലാഹനെ ആക്കിക്കോ. അല്ലാഹുവിനെ വിശ്വസിച്ചോ. വസ്ബിർ അലാ മാ യഖൂലൂൻ, അതാ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ടല്ലേ, ഓ എന്റെ ശത്രുക്കളുണ്ടല്ലേ, എന്റെ നബിയുടെ ശത്രുക്കളുണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോടല്ല പറയാണ്, എന്നെ കുറ്റം പറയുന്നവരുണ്ടല്ലേ, അതേ പടച്ചവരില്ലെന്ന് പറയുന്നവരുണ്ട്, പടച്ചവന് അതാ കൂറുകാരുണ്ടെന്ന് പറയുന്നവരുണ്ട്, പടച്ചവന് മക്കളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ തന്നെ കുറ്റം പറയുന്നവരുണ്ട് അല്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പാട്ടുകാരനാണെന്ന് പറയുന്നവരുണ്ട്, ഭ്രാന്തനാണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പലതും ആരോപണം പറയുന്നവരുണ്ട്, അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചില്ലാത്ത ആരോപണം പറയുന്നവരുണ്ട്. ഓ നബിയേ, അവര് പറയുന്നത് പറഞ്ഞോട്ടെ. വസ്ബിർ അലാ മാ യഖൂലൂൻ, ദീനിന്റെ ശത്രുക്കൾ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾ ക്ഷമിച്ചു നിന്നോ നബിയേ. വഹജുറുഹും ഹജ്റൻ ജമീല, മനസ്സുകൊണ്ട് അവരുമായി അങ്ങ് മാറി നിന്നോ. ദീനിന്റെ ശത്രുക്കളുമായി മനസ്സുകൊണ്ട് മാറി നിന്നോ. നീ അവന്റെ ഫാഷൻ നിന്റെ തലയിൽ കേറ്റണ്ട, അവന്റെ വസ്ത്രം നീ ധരിക്കണ്ട, അവന്റെ ആശയത്തിൽ നീ നീങ്ങണ്ട, നീ ദീനിന്റെ ശത്രുക്കളുടെ ആശയങ്ങളൊന്നും നീ ഉൾക്കൊള്ളാൻ പോകണ്ട, മനസ്സുകൊണ്ട് നീ അങ്ങ് മാറി നിന്നോ. എന്നിട്ടോ ഹജ്റൻ ജമീല, നല്ല അഴകായ മാറി നിൽക്കലായിരിക്കണം, നല്ല ഭംഗിയുള്ള മാറി നിൽക്കല്. ഓടും ഭംഗിയുള്ള മാറി നിൽക്കൽ എന്ന് പറഞ്ഞാൽ ആശയരംഗത്ത് ഒരു നിലക്കും ബന്ധമില്ല, ആശയരംഗത്ത് ഒരു നിലക്കും ബന്ധമില്ല. അതേ സമയത്ത് പ്രകോപനമുണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല,
പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് പറയാൻ പാടില്ല, പ്രകോപനമുണ്ടാക്കുന്ന ഒരു ശൈലിയും ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും സംസാരത്തിൽ കളവ് വന്നു പോകാൻ പാടില്ല, ഒരിക്കലും വാക്കിൽ ലംഘിക്കാൻ പാടില്ല. അതേ ഇസ്ലാമിന്റെ ശത്രുക്കളോട് നീ എങ്ങനെ പെരുമാറണം? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നു, എങ്ങനെയാണ് ഇസ്ലാമിന്റെ വിരോധികളോട് നീ നടപടി സ്വീകരിക്കേണ്ടത്, നീ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ട് സലാത്തികളാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇരുന്നോളൂ. മുസ്ലിമീങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങൾ സംസ്കരിക്കപ്പെട്ടതായിരിക്കണം. മുസ്ലിമീങ്ങൾ അവരുടെ പ്രസംഗങ്ങൾ സംസ്കാര സമ്പന്നമായിരിക്കണം. വേറെ ആരെങ്കിലും പറയുന്ന പോലെ നമ്മൾ പറയരുത്, ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് അതേപോലെ പറയരുത്. നമ്മളുടെ മതത്തിൻ്റെ സംസ്കാരം, നമ്മുടെ മതത്തിൻ്റെ പവിത്രത അത് ഏത് എതിരാളിക്കും ബോധ്യപ്പെടുന്ന വിധത്തിലാകണം. അതാണ് ഖുർആൻ പറയുന്നത്, വസ്ബിർ അലാമായ കൂലൂൻ, അവർ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. മുഹമ്മദ് നബി ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അബൂജഹലിന് ഭ്രാന്താണ് എന്ന് നബി തങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, സിദ്ദീഖുൽ അക്ബർ വിളിച്ചിട്ടില്ല. പിന്നെ മാ അന്ത ബിശാഇരിൻ വലാ മജ്നൂൻ, സത്യം ചെയ്തങ്ങ് പറഞ്ഞു, നബിയെ തങ്ങൾ ഷാഇറല്ല, പാട്ടുകാരനും അല്ല, മജ്നൂനും അല്ല. നേരെ മറിച്ച് അബൂജഹലിനെതിരെ ഭ്രാന്തൻ തന്നെ ഒരു മുദ്രാവാക്യമില്ല, വഹ്ജുറുഹും ഹജ്റൻ ജമീല. ജമീൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭംഗിയുള്ളത്, ആര് കേട്ടാലും ഭംഗിയുള്ളത്, ആര് കണ്ടാലും ഭംഗിയുള്ളത്. ആ വിധത്തിലായിരിക്കണം ഇസ്ലാമിന്റെ ശത്രുക്കളോട് നിങ്ങൾ മാറി നിൽക്കുന്നത്. അതേ അവരെ കാര്യമോ, അവരെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട. വക്കീൽ അംറഹും ഇലാ റബ്ബിഹിം, അവരെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചോളൂ. നിങ്ങൾ നല്ല ശൈലിയിൽ മാത്രം നീങ്ങിക്കൊടുക്കുക. അതാണ് തഫ്സീറിൽ പറയുന്നത്, വഖാലിതുഹും ബിജിസ്മിക, തടി കൊണ്ട്, മഹുസിനിൽ മുഖാലതതി, അവരോട് കലർന്നുകൊണ്ട് തന്നെ. നീ അതാ, അത്തരം ചിലരുണ്ടല്ലോ നാട്ടിൽ ഇത് മനസ്സിലാക്കി, നീ അതാ ഹിജ്റ പോകണ്ട. മനസ്സിലായില്ലേ? ചിലർ കുറച്ചാളുകൾ ഹിജ്റ പോയില്ലേ ഇന്ത്യ രാജ്യത്തുനിന്ന്, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഇസ്ലാമിന് തീവ്രവാദ എന്ന് പറയിക്കാൻ വേണ്ടി അങ്ങനെ പോണ്ട. നിന്റെ ശരീരം കൊണ്ട് അവരോട് കലർന്ന് ആ നാട്ടിൽ തന്നെ ജീവിച്ചോ. മഹുസിനിൽ മുഖാലത്തൊത്തി, അവരോട് നല്ല പെരുമാറ്റമായിട്ട്, നല്ല നിന്റെ അങ്ങോട്ടുള്ള പെരുമാറ്റം വളരെ നല്ലതായിരിക്കണം. വത്തർക്കിൽ മുഖാഫാത്തി, അവരിങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയണ്ട, അതിന് പകരം ചെയ്യണം എന്ന ചിന്ത വേണ്ട. ഓ സഹോദരന്മാര്, ഇത് എല്ലാ തഫ്സീറുകളിലും പണ്ഡിതന്മാര് വിവരിക്കുകയാണ്. എന്തിനധികം പറയണം, നമ്മളൊക്കെ ഏറ്റവും വലിയ മഹാനായി പറയുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ തഫ്സീർ ഉണ്ടല്ലോ, അതിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, വഹ്ജുറുഹും ഉത്രുക്കുഹും വൻസരിഫ് അൻഹും, അവരിൽ അവരെ നീ കൈയൊഴിച്ചോ, അവരിൽ നീ മാറി നിന്നു. ഹജിറൻ ജമീല ബസ്സാസൻ ബിലൽതിഫാതിൻ ബസ്സാമൻ, നീ പുഞ്ചിരിക്കുന്നവനായി, മുഖം ചുളിപ്പിക്കുന്നവനായിട്ടല്ല, പുഞ്ചിരിക്കുന്നവനായി നീ മാറി നിന്നു. ബിലൽതിഫാതിൻ ഇലാ ഹദയാനാതിഹിമുൽ ബാത്തില, അവരുടെ നിരർത്ഥകമായ ചില പാചകങ്ങൾ ഉണ്ടാകും, അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. അതുപോലെ അവരെ നീ വലിയ വിഷയമായിട്ട് കാണുകയും വേണ്ട. ഒബിക്കലാമിഹിം, അവരെ വർത്തമാനത്തിനും വില കൽപ്പിക്കണ്ട. വതവക്കൽ അലല്ലാ, നീ അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിച്ചോ. വഫവ്വിൽ അംറൻ ദിഖാമിഹിം ഇലൈഹി, അവർക്ക്
എതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യം നീ അല്ലാഹനെ ഏൽപ്പിച്ചോ. അവരുടെ പരിഹാസത്തിലും അവരുടെ ശർറിന്റെ വിഷമങ്ങളൊക്കെ അല്ലാഹ് അങ്ങ് മാറ്റിത്തരുമടോ. കഴിയുന്ന റബ്ബിനെ ഏൽപ്പിച്ചോ. നീ ഇസ്ലാമിന്റെ ചിട്ടകളും സംസ്കാരങ്ങളും കൈയൊഴിച്ച് നീങ്ങണ്ട. ഇതിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു ഇതേ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ഇതുപോലെ വേറെ ഇഞ്ചല ആയത്തുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾ മാറിക്കളയൂ. മോശമായത് പറയുന്നവർ, ചീത്ത വിളിക്കുന്നവർ, തെറി വിളിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, അത് മുസ്ലിമിന്റെ പേരുള്ളവരും ഉണ്ടാകാം അല്ലാത്തവരും ഉണ്ടാകാം, അവരിൽ നിന്ന് നീ അങ്ങ് മാറിക്കളയൂ. നീ അവർക്ക് നല്ല വാള് പറഞ്ഞു കൊടുക്കൂ. അതേ നീ തിരിഞ്ഞനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവർ നിന്നെ ചീത്ത പറയുമ്പോ തെറി പറയുമ്പോ അപ്പോൾ നീ അങ്ങ് തിരിഞ്ഞു കളഞ്ഞോ. ആദ്യത്തെ ആയത്തിൻ സാഹി സൂറത്തിന്റെ 63, രണ്ടാമത്തെ ആയത്ത് അഹ്റാഫിന്റെ 199, നജ്മു സൂറത്തിൽ അല്ലാഹ് പറയുന്നു ഫഅഅ്റള അമ്മൻ തവല്ല അൻദിക്രിന. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം റാസി പറയാണ്, ഈ ആയത്ത് ഇന്നും ബാധകമാണോ അല്ലേ? ജലാലൈനി തഫ്സീർ ഓതിയ മുതഅല്ലിമീങ്ങൾ ഉണ്ടാകും എന്റെ സദസ്സില്. അവർ ജലാലൈനിയും അതുപോലെ സാവിയും കൂടി നോക്കിയാൽ അദാ ഖബ്ലൽ അംരി ബിൽ ഖിതാലി, യുദ്ധം ചെയ്യണം എന്ന കൽപ്പന വരുന്നതിന് മുമ്പ് പറഞ്ഞതാണിത്. ആ യുദ്ധത്തിന്റെ കൽപ്പന വന്നതിന് ശേഷം അങ്ങനെയല്ല എന്ന് തോന്നുന്ന ഇബാറത്ത് അതേ ജലാലയിലും സാവിയും നോക്കിയാൽ കാണാൻ കഴിയും. പക്ഷേ അതല്ല കേട്ടോ ഇമാമിങ്ങൾക്കിടയിൽ കൂടുതൽ ശരിയായ അഭിപ്രായം. ഇമാം റാസി പറയുകയാണ്, ഖാലൽ മുഫസ്സിറൂന ഹാദിഹിൽ ആയത്തു ഇന്നമാ നസലത്ത് ഖബല ആയത്തിൽ ഖിതാലി തുമ്മ നുസഖത്തു ബിൽ അംരി ബിൽ ഖിതാലി വഖാല ആഖറൂന ബൽ ദാലിക ഹുവൽ അഖദ് ബിഇദ്നില്ലാഹി ഫമാ ഫീമാ യകൂനു അദാഇ القبولي فيا فلا يرد النسخ في مثله وهذا اصح انم اد ബാധകമാണ്. ബദ്ര യുദ്ധമൊക്ക നടത്താൻ അല്ലാഹ് സമ്മതം കൊടുത്ത കാലമുണ്ടല്ലോ, ആ കാലത്തിനു ശേഷവും എന്നും ഈ ആയത്ത് ബാധകമാണ്. അതേ എപ്പോഴും എതിരാളികളോട് നല്ല പെരുമാറ്റമാണ് വേണ്ടത്, അതിലൂടെയാണ് ഇസ്ലാമിക പ്രബോധനം നടക്കുക. അതുകൊണ്ട് ഈ ആയത്ത് മൻസൂഖല്ല എന്നതാണ് ഏറ്റവും ശരിയെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതും കൂടി ശ്രദ്ധയിൽ ഉണ്ടാകണേ മുതഅല്ലിമീങ്ങളെ. ഞാൻ മുമ്പൊരിക്കല് തീവ്രവാദം പാടില്ല, ഭീകരവാദിയാകാൻ പാടില്ല, വർഗീയവാദി അടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ ആയത്തുകൾ ഉദ്ധരിച്ച് സംസാരിച്ചു. അപ്പോ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ അതിനെ വിമർശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ജലാലിനി തഫ്സീർ നോക്കാത്തതുകൊണ്ടാണ്, ജലാലിനി തഫ്സീർ അള്ളാഹു നബി കൊണ്ട് നോക്കിയിട്ടുണ്ട്, അത് ഓതിക്കൊടുക്കുന്നുമുണ്ട്, അതെല്ലാം നോക്കിയിട്ട് അതിന് അങ്ങേപ്പുറം കണ്ടുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓ സഹോദരന്മാരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ നിർദ്ദേശം, വഹജുറുഹും ഹജ്റൻ ജമീല, ഭംഗിയുള്ള പിന്മാറ്റം എന്ന് പറഞ്ഞാലോ, അവരുമായി നീ അവരെ മതപരമായ രംഗത്തോ അല്ലെങ്കിൽ അവരെ പാർട്ടി രംഗത്തോ, പരമ്പര പാർട്ടിക്കാരാകാം, മതക്കാരാകാം, മതമില്ലാത്തവരാകാം, ഇസ്ലാമിന്റെ എതിരാളികളായി വരുന്നവരാരാണെങ്കിലും ശരി, അല്ല ഇനി നിങ്ങൾക്കെതിരായി വരുന്നവർ മുസ്ലിം പേരുള്ളവരാണെങ്കിലും ശരി, അവരോടെല്ലാം ചീത്തക്ക് ചീത്ത വേണ്ട, തെറിക്ക് തെറി വേണ്ട, പകരം ചെയ്യൽ വേണ്ട, അതിന് പകരം എന്ത് വേണം, നല്ല സൗമ്യമായ ഭാഷയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെയും കൂടി ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ എന്തുണ്ട് വഴി എന്ന് നോക്കണം. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ നോക്കണം, അതാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുന്നത്. വസ്ബിർ അലാ മാ യഖൂലൂന വഹജുറുഹും ഹജ്റൻ ജമീല. നീ ഒരു തീവ്രവാദിയായിട്ട് പച്ചത്തറി പറയുന്ന മുദ്രാവാക്യം വിളിക്കണ്ട, അതുപോലെ തന്നെ പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് പറയണ്ട. ഖുർആനിന്റെ നിർദ്ദേശം നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. അതേ അല്ലാഹുവിന്റെ മേലെല്ലാം ഏൽപ്പിക്കണം. അതാ കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു അല്ലാതെ ഇല്ല.
ഓ സുഹൃത്തുക്കളെ, ആ റബ്ബിന്റെ മേലെ തവക്കുലാക്കിയാലോ അവനൊന്നും ഭയപ്പെടേണ്ടതില്ല. റബ്ബ് മതിയാകായവനാണ്, മതിയാക്കുന്നവനാണ്. നിങ്ങൾക്കറിയില്ലേ, നുഹൈബുബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂ സുഫിയാനും കൂട്ടരും വലിയ ഒരുക്കത്തോടെ വരുന്നുണ്ട്, നിങ്ങൾക്ക് നിലനിൽപ്പില്ല. എപ്പോഴാന്നറിയോ? ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, അന്ന് കഠിന ശത്രുവ. അതുകൊണ്ട് റളിയല്ലാഹുവിനെ നമുക്ക് ഇപ്പം പറയാം, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ അന്ന് കഠിന ശത്രുവാണ്. ഉഹദ് യുദ്ധത്തിൽ ഈ നബി തങ്ങൾക്കെതിരെ യുദ്ധം നയിച്ച ആളാണ് അബൂ സുഫിയാൻ. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്, കുറെ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. അതൊക്കെ കഴിഞ്ഞ് അവസാനം അവര് അവരെ സഹാബത്ത് തുരത്തി. അങ്ങനെ അവർ പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞു, നമുക്ക് അടുത്ത കൊല്ലം ബദറിൽ വെച്ച്, ആദ്യത്തെ ബദറല്ല, ബദറിൽ വെച്ച് കാണാം രണ്ടാമത്, തുടക്കത്തിൽ തന്നെ, കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ബദറിന്റെ ഒരു ഭാഗത്ത് ഒരു അങ്ങാടി ചന്ത നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ അടുത്ത കൊല്ലം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ പറ റെഡി എന്ന് പറഞ്ഞു, ഖുൽ ബൈനനാ വബൈനക ദാലിക ഇൻഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ് നമുക്ക് അവിടുന്ന് കാണാം. നബി തങ്ങൾ ഒരു രാഷ്ട്രത്തലവനാണ്, ആ രാഷ്ട്രത്തലവനായ നബി തങ്ങളോടാണ് പറയുന്നത്. അപ്പൊ നബി തങ്ങൾ ഉമറുൽ ഖത്താബിനോട് പറഞ്ഞു, പറ നമുക്ക് അടുത്ത കൊല്ലം അവിടുന്ന് കാണാന്ന് പറഞ്ഞു. ഞാൻ അബൂ സുഫിയാൻ പോയി. പിറ്റേത്തെ കൊല്ലമായി അബൂ സുഫിയാന്റെ മനസ്സിൽ അള്ളാഹു അബൂ സുഫിയാന് നബിനെ പറഞ്ഞ പോലെ പോണ്ടേന്ന് വിചാരിച്ചിട്ട് അബൂ സുഫിയാനും ആൾക്കാരും അക്കത്തുനിന്ന് പുറപ്പെട്ട് മറു ലഹ്റാന്റെ സ്ഥലത്തെത്തി. അപ്പൊ അള്ളാഹു തആല അബൂ സുഫിയാന്റെ മനസ്സിൽ ഒരു പീഡിയം കിട്ടുകൊടുത്തു, ഒരു ഭയം. അല്ലല്ലേ എല്ലാം നടത്തുന്നത്, എല്ലാ കാര്യം ചെയ്യുന്നത് അള്ളാഹു ആണ്, അത് നമ്മൾ ആദ്യം ഓർമ്മിക്കണം. അപ്പോ ഒരു ഭയം അങ്ങ് കൊടുത്തു. അപ്പൊ അബൂ സുഫിയാൻ തോന്നി മടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ പറഞ്ഞ വലിയ കുളൂസ് പറഞ്ഞ അബൂ സുഫിയാന് മടങ്ങാണ്. മടങ്ങുമ്പോ അവിടെ കണ്ട് നുഹൈബുബ്നു മസ്ഊദ് അസ്ജഈ എന്ന് പറയുന്ന ഒരാളെ കണ്ട്. അയാൾ മുസ്ലിമല്ല, അയാളും പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്, അന്ന് മുസ്ലിമല്ല. അദ്ദേഹത്തെ കണ്ട് അയാൾ ഉംറ ചെയ്യാൻ വേണ്ടി പോയതാ. അയാളോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തെത്തിയാല് മുഹമ്മദിനോട് പറയണോ, ഞാനും മുഹമ്മദായിട്ടൊരു കരാറുണ്ട്, അടുത്ത കൊല്ലം കാണാന്ന് ഞാൻ പറഞ്ഞ പായിക്കോട്ടെ എന്ന് മുഹമ്മദും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മളെ നാട്ടില് കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ട് നല്ല പാലൊന്നും കുടിച്ചിട്ടുള്ള നല്ല ആരോഗ്യമൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പോ യുദ്ധം നടന്നാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, മുഹമ്മദിനോട് ഞാൻ വല്ല കുളൂസ് പറഞ്ഞിട്ട് ഞാനിപ്പോ പോവാണ്ടെന്നാൽ പിന്നെ നമുക്കൊരു മോശമല്ലേ. അതുകൊണ്ട് പിന്തിരിയുന്നത് അയാളായിരിക്കണം, ഞാനല്ല. പിന്മാറുന്നത് മുഹമ്മദ് ആയിരിക്കണം. നിങ്ങളൊരു കാര്യമാണ്, 10 ഒട്ടകം അങ്ങ് തരൂ, കൈക്കൂലി 10 ഒട്ടകം തരൂ, നിങ്ങൾ പോയിട്ട് പറയണം ബാല്യ ഒരുക്കത്തിൽ അബൂ സുഫിയാനും കൂട്ടൻ വരുന്നുണ്ട് എന്ന് പറയണം. ഓ അത് ഞാൻ ഏറ്റെടുത്തു തന്നെ, 10 ഒട്ടകം കിട്ടുമല്ലോ. അങ്ങനെ നുഹൈബ് ഇബ്നു മസ്ഊദ് അസ്ജഈ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന്, അപ്പൊ എല്ലാവരും പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അതൗക്കും ഫീ ദിയാരിക്കും വഖതലു അക്ഫറക്കും, നിങ്ങളെ നാട്ടിന്റെ അടുത്ത് ഉഹദ് എന്ന് പറഞ്ഞാൽ മദീന തന്നെയാണത്. മദീനത്തിലെ ഉഹദിൽ വന്ന് യുദ്ധം ചെയ്തിട്ട് അവര് നിങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആളെ കൊന്നതാ, പിന്നെ നിങ്ങൾ കുറെ അങ്ങോട്ട് പോയിട്ട് അവരെ കൊള്ള അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്നു, അത് പോയാലുണ്ടല്ലോ നിങ്ങളെല്ലാം ഒരൊറ്റ ആൾ മടങ്ങി വരുത്തുണ്ടാവില്ല, ഒരൊറ്റാൾ മടങ്ങി വരും. അത്ര ജോറം സൈന്യമായിട്ടാണ് അയാൾ വരുന്നത്. ഇനി 10 ഒട്ടകം കിട്ടിയ വകയാ, അത്ര വലിയ സൈന്യം കൊണ്ടാ വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു, ഏതൊരുത്തന്റെ കയ്യിലാണോ അഥവാ അധികാരത്തിലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഞാനെന്ന് പറഞ്ഞതുപോലെ അവൻ ഇങ്ങോട്ട് വെല്ലുവിളിച്ചതാ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. ഞാനൊരു രാഷ്ട്രത്തലവനാണ്, ഞാനൊരു തീവ്രവാദിയല്ല. ഈ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ അവര് വരുന്നു പറഞ്ഞാൽ ഈ രാഷ്ട്രം നോക്കി നിൽക്കൂല. പാകിസ്ഥാൻ വെല്ലുവിളിച്ചാ ഇന്ത്യ നോക്കി നിൽക്കോ? ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ നേരിടേണ്ടി വരൂലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരൊറ്റ മനുഷ്യൻ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകും കേട്ടോ. നമ്മളെ ചില മുദ്രാവാക്യക്കാരുണ്ട്, മുദ്രാവാക്യം കേട്ടാ വിചാരിക്കും ഭയങ്കരാണ്,
ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് ആ തലക്കെന്നൊരു ചെറിയ ഒരു പാമ്പിൻ്റെ കുട്ടി അയലങ്ങം പോയിട്ട് നാലാൾ എണീറ്റാൽ ഇവൻ എണീറ്റോടും. അങ്ങനെ തന്നെ വലിയ വീമ്പെളുക്കുക. മുദ്രാവാക്യത്തിൻ്റെ വീമ്പ് കേട്ടാൽ തോന്നുമല്ലോ ഇവൻ ഭയങ്കര. ആ സദസ് പോലുവിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ പലരുമാണ് ഈ വലിയ വീമ്പിളക്കൽ. അത് ഏത് വിവാഹത്തിൽപ്പെട്ടാണെങ്കിലും ഈ വീമ്പിളക്കൽ. അപ്പോ അതുപോലെ ഇവ ഇയാൾ വീമ്പിളക്കിയതാണല്ലോ നേരത്തെ നമുക്ക് അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞിട്ട് ഈ വീമ്പിളക്കാളെടുത്ത് ഞാൻ ഒറ്റക്ക് പോകുന്നു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിധങ്ങൾ പോയത് എത്ര ആളെയും കൊണ്ടാന്നറിയോ? 70 ആളെയും കൂട്ടിയിട്ട് അങ്ങ് ഇറങ്ങി. അങ്ങനെ ചെന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 70 ആളെയും കൂട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നു. ബദറു സൂറ, ബദറിന്റെ വേറൊരു ഭാഗമാണത്. സുബ്ഹാനല്ലാഹ്, അവിടെ വലിയ ചന്ത നടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ കൊല്ലത്തിലും 8 ദിവസം ചന്തയുണ്ടാകും. അവിടെ നബിതങ്ങൾ ചെന്ന് കാത്തു. പക്ഷേ ഒരൊറ്റ മുശരിക്കും അബൂ സുഫിയാനും കൂട്ടരും ഒരാളും വന്നില്ല. വലിയ ചന്ത നടക്കുന്ന സ്ഥലമല്ലേ, പോയ സഹാബത്ത് മുഴുവനും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ നല്ല വിലക്ക്, അതാ 1 റുപ്യന്റെ സാധനം 2 റുപ്യക്ക് വിറ്റ് നല്ല പൈസയാക്കിയിട്ട് സഹാബത്തും നബിയും തിരിച്ചു വന്നു. അതേ അബൂ സുഫിയാനോ? അബൂ സുഫിയാൻ ബൈക്കിന്ന് പേടിച്ചിട്ട് മടങ്ങിപ്പോയി. നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോ നാട്ടുകാരെന്ത് പറഞ്ഞു എന്നറിയോ? ആ അബൂ സുഫിയാന്റെ സൈന്യം തരിസൈന്യം എന്നറിയോ? തരിസൈന്യം. എന്താ തരിസൈന്യം എന്ന് പറയാൻ കാരണോ? ഈ നാട്ടുകാരും ഇന്ന വാഹനം ചെയ്ത് തരി കുടിക്കാൻ പോയതായിരുന്നു ചോദിച്ച ആൾക്കാർ. അവരോട് അബൂ സുഫിയാനോടും സൈന്യത്തോടും അവരോട് തരി സൈന്യം എന്ന് പേര് കിട്ടിയവർക്ക്. തരി സൈന്യം, തരി കുടിക്കാൻ പോയവര് എന്ന് പറഞ്ഞു. മടങ്ങിപ്പോയി അബൂ സുഫിയാനും കൂട്ടരും. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരന്മാരെ, അതിനെപ്പറ്റിയാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, അല്ലാഹുവിന്റെ മേൽ തവക്കൂലാക്കിയാൽ അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലകും. അതാ ജനങ്ങൾ, ആ അവിശ്വാസികളായ ജനങ്ങൾ ഒട്ടാകെ സംഘടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഹ്സൗഹും, നിങ്ങൾ അവരെ പേടിച്ചോളൂ, നിങ്ങൾ അങ്ങ് പോണ്ടാന്ന് പറഞ്ഞ്. അപ്പൊ ഫസാദഹും ഈമാനാ, നബിക്കും സഹാബത്തിനും ഈമാൻ വർദ്ധിക്കുക ചെയ്തത്. വഖാലു, അവരാ സമയത്ത് പറഞ്ഞ ദിക്റാണ്. എന്നിട്ട് നിന്നോളൂ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹ് പറയുന്നു ഫഖാലു, ആ സമയത്ത് അവര് പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹ് നമുക്ക് മതിയായവനാണ്, നമുക്ക് വേണ്ടത് മതിയാക്കുന്നവനാണ്. വനിഅമൽ വക്കീൽ, ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും തരപ്പെട്ടവൻ അല്ലാഹു ആണ്. ആ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ പറഞ്ഞ നബിയും സഹാബത്തും ഉണ്ടല്ലോ. ഫങ്കലബു ബിനിഅമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹവുമായി അവർ മടങ്ങി. വഫളിൻ, അല്ലാഹുവിന്റെ ഔദാര്യവുമായി മടങ്ങി. ലം യംസസുഹും സൂ, ആ നബിക്കും സഹാബത്തിനും ഒരു പ്രശ്നവും ഉണ്ടായില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അവര് പേരെടുക്കാൻ പോയതല്ല, സ്ഥാനം കിട്ടാൻ പോയതല്ല, അവർ അല്ലാഹുവിന്റെ പൊരുത്തം പിന്തുടർന്നവരാണ്. വല്ലാഹു ദു ഫളിൻ അളീം, അല്ലാഹു തആല വല്ലാത്ത ഔദാര്യം ചെയ്യുന്ന മഹാനാണ് കേട്ടോ. ഈ ആയത്തിറങ്ങിയത് ഈ സംഭവത്തെ കുറിച്ചാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏത് സന്നിഗ്ധ ഘട്ടത്തിലും നമ്മൾ എന്ത് വേണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹ് പറഞ്ഞില്ലേ, അത് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിച്ച ജനങ്ങൾ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹവുമായി മടങ്ങി. വലിയ വീമ്പിളക്കിയിരുന്ന അബൂ സുഫിയാനും കൂട്ടരും ഭയപ്പെട്ട് പരാജയപ്പെട്ടു പോയി. നമ്മൾ അല്ലാഹുവിന്റെ ദീനെ മുറുകെ പിടിക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ദിക്റുകൾ കൊണ്ടുവരണം. ഖുർആൻ ഓതണം. തഹജ്ജുദ് നിസ്കരിക്കണം. സുന്നത്തുകൾ എടുക്കണം. ഖുർആൻ ഓതണം. സലാത്ത് വർദ്ധിപ്പിക്കണം. നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. അതേ ബാപ്പമ്മയെ പരിഗണിക്കണം. ഭാര്യമാരെ ആക്രമിക്കരുത്. ഭർത്താവിന്റെ പൊരുത്തക്കേട് വാങ്ങരുത്. നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിന്റെ മേലെ തവക്കുലാക്കി ജീവിക്കണം. അതേസമയത്ത് ഇസ്ലാമിന്റെ എതിരാളികളോട് അതാ പ്രകോപനമുണ്ടാക്കാത്ത വിധം നല്ല അഴകായ നിലയ്ക്ക് മാറി നിൽക്കണം. നല്ല നിലയ്ക്ക് പെരുമാറണം. അങ്ങനെയാണ് റബ്ബ് കൽപ്പിക്കുന്നത്.
ഇരിക്കുന്നത്. അതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, ഇനി അല്ലാഹു തആല ശേഷം പറയുന്ന ചില സംഗതികളുണ്ട്. വദർനീ വൽ മുഖദ്ദിബീന ഉലിൻ നഅമതി വമഹ്ലും ഖലീലാ. അപ്പൊ ഈ ശത്രുക്കൾ എന്താവൂന്നാണ് അതിന് അല്ലാഹ് പറയുന്നുണ്ട് മറുപടി. അവരെ കാര്യം എനിക്ക് വിട്ടേ നബിയേ, അവര് വലിയ സുഖിയന്മാരായി എന്റെ ആയത്തും ഖുർആനും കളവാക്കിയിട്ട് നടക്കുന്നവരുണ്ടല്ലേ, ഒമഹിലും കലീലാ, കുറഞ്ഞ സമയം അവർക്ക് സമയം കൊടുക്കൂ നബിയേ, അവർക്ക് ഞാൻ വേണ്ടത് കൊടുത്തോളാം. അത് ഇൻഷാല്ലാ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ പറയാം. അള്ളാഹുവിന്റെ മേലെ തവക്കുലാണ് ഒരു മുഅ്മിനിന് വേണ്ടത്. നമ്മളാരും ഭീരുക്കളാകണ്ട, നമ്മളാരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ അള്ളാഹിന്റെ ആളാകണം കേട്ടോ. എന്റെ കരാറ് ഞാൻ പാലിക്കും, പക്ഷേ എന്നോടുള്ള കരാറ് നിങ്ങളും പാലിക്കണേ. അല്ലാഹ് അങ്ങനെയാ ഖുർആനിൽ പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിന് തഖ്വ ചെയ്യാതെ ജീവിച്ചാൽ അള്ളാഹിന്റെ സഹായം കിട്ടൂല. ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും പറയാനുണ്ട്. പക്ഷേ ഇന്ന് സമയം വൈകിയതുകൊണ്ട് ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ പറയാം. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കണം. മഗ്രിബിന് മുമ്പ് തന്നെ ഇൻഷാല്ലാ ഉസ്താദ് അവർക്ക് ഇവിടെ എത്തും. ഉസ്താദ് നാളെ അസ്ഹർ നിസ്കരിച്ചിട്ട് വടകര ഒരു നിക്കാഹുണ്ട്, അത് നമ്മളുടെ അടുത്ത് പഠിച്ചൊരു മുത്തായിലിമാണ്. അത് കഴിഞ്ഞ ഉടനെ മഗ്രിബിൻ്റെ സമയത്ത് വേറൊരു നിക്കാഹി ഇരുങ്ങണ്ണൂർ മുടവന്തേരിയുണ്ട്. അപ്പോൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനിടയിൽ ഇൻഷാല്ലാ ഉസ്താദ് ഇവിടെ എത്തിച്ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മഗ്രിബിൻ്റെ ഉടനെ തന്നെ എത്താൻ നോക്കണം. ഉസ്താദ് വന്നാൽ ഉസ്താദിന് ഈ പ്രായമുള്ള സമയത്ത് ഉറക്കമിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉസ്താദ് അവർക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത് ചെറിയൊരു ഉപദേശം നൽകി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദുആ കഴിയുമ്പോഴേക്ക് നമ്മൾ സാധാരണ വയത് പറയുന്ന സമയമേ ആവുള്ളൂ. നമുക്ക് വയത് സാധാരണ പോലെ തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മുടെ എല്ലാ മജ്ലിസുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. 40 ദിവസം മുടങ്ങാതെ ജമാഅത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടാൻ സിറാജുല്ലേക്ക് ഒരാൾ 1000 രൂപ നേർച്ച ചെയ്തതാണ്. അത് ജമാഅത്തിൽ പങ്കെടുത്താൽ മാത്രം പോരാ, പിന്നെ അതിൻ്റെ കൂടെ ഇമാമ് കൈകെട്ടുമ്പോൾ അവിടെ ഉണ്ടാകണം. ഇമാമ് കൈകെട്ടിയ ഉടനെ കൈകെട്ടണം, അപ്പോഴാണ് ഫളീലത്തു തഹറുമ് എന്ന് പറയുന്ന ബഹുമാനം കിട്ടുക. അങ്ങനെ കിട്ടുന്നവർക്കാണ് കുത്തിബത്തിൽ ഹൂ ബറാഅത്താനി ബറാഅത്തു മിനൻ നാരി ബറാഅത്തു മിനൻ നിഫാഖ്, ഈമാൻ തെറ്റിപ്പോവില്ല അവൻ നരകത്ത് കടക്കൂല. അല്ലാഹു തആല നമുക്കൊക്കെ അതൊരു ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഞാൻ വേറെ കുറേ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഇന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയം മതിയാകത്തുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. സമയം വൈകിയാൽ നമുക്ക് നാളെ ബുദ്ധിമുട്ടായി പോവും. കഴിഞ്ഞ വർഷം ഖത്തറിൽ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ട എൻ്റെ എളിയ സഹോദരൻ സിദ്ദീഖിൻ്റെ ആണ്ട് ദിനമാണിന്ന്. ദുആ ചെയ്യണം. 4 ചെറിയ യതീം മക്കളുണ്ടെന്ന് നമ്മുടെ ഈ പരിപാടിയുടെ ഒക്കെ പ്രധാന സംഘാടകനായ ഹുസൈൻ മാസ്റ്റർ ആയിട്ട് അള്ളാഹുവേ സിദ്ദീഖിൻ്റെയും അതുപോലെ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയവരും അതിന് മുമ്പ് മരിച്ചവരും ഇപ്പോൾ മരിച്ചവരും എല്ലാവരുടെയും ഖബറിൽ സന്തോഷം കൊടുക്കണം. റഹ്മാനെ ആ ചെറിയ യതീം മക്കൾക്ക് എല്ലാ ഖൈറും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. റഹ്മാനെ ഉറക്കിൽ മൂത്രമൊഴിച്ചു പോകുന്ന പ്രായപൂർത്തിയായ മകൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് അള്ളാഹു ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണം. റഹ്മാന് എല്ലാവരും നാരി സലാത്തിയല്ലോ. പെൺകുട്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ സങ്കടമാണ്. ഒരു നാരി സലാത്തി വല്ലണം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ ഥാമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫറിജ് ബിഹിൽ ഖുറബു وتقضى به الحوائج وتنال به الرغائب ويسر الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله ويه كارينا ولم يدوله ഒരു പെൺകുട്ടിയുടെ മാനസികമായ ചില പ്രയാസങ്ങളുണ്ട്. ഒരു സയ്യിദ് ഒരു ചെറുപ്പക്കാരനായ സയ്യിദ് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങൾ നാരി സലാത്തിൽ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് ആ ബീവിയുടെ രോഗം അങ്ങനെ തന്നെ മാറിക്കിട്ടി. പിന്നെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഈ കൊല്ലം വരെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവേ ഈ പാവപ്പെട്ട പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഉറക്കിൽ മൂത്രം വഹിച്ചു പോകുന്നു എന്ന രോഗം, അതുപോലുള്ള രോഗങ്ങളുള്ള ഏതൊരാളുണ്ടോ അവരുടെ എല്ലാവരുടെ രോഗവും ഈ പെൺകുട്ടിൻ്റെ രോഗവും നീ ശിഫയാക്കണേ അള്ളാഹ. ഈ പാവപ്പെട്ട ഞാനൊന്നിനും കൊള്ളാത്തവരാണെങ്കിൽ ഈ മജ്ലിസിൽ ഒരുപാട് ആലിമീകളുണ്ട്, മുത്തഹല്ലിമീകളുണ്ട്, ഉമിനീകളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഒരുപാട് നല്ല ഈമാനുള്ള ഉമ്മമാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത പ്രായപൂർത്തിയെത്താത്ത ചെറിയ മക്കൾ, അവരെ ചെറിയ കയ്യും വിരലും ഒക്കെ ലോകത്തിൻ്റെ മുഴുവനും അധിപനായ രാജാവായ നിന്നിലേക്ക് ഞങ്ങളെ കൂടെ ഉയർത്തുന്നുണ്ട്. ഞങ്ങളത് ആക്കി ഉത്തരം തരണേ അല്ലാ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد അർഹമുർ റഹീമിലായ റബ്ബേ, ഞങ്ങളെ എല്ലാ മജ്ലിസുകളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം കൊടുക്കണേ. അല്ലാഹ് അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിൽ ഏത് ഖൈറായ ഉദ്ദേശമുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തരുന്ന മുഅ്മിനീകൾ അവരുടെ മനസ്സിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ, എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ. അല്ലാഹ് ആർക്ക് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, രോഗത്തിൻ്റെ പേരൊന്നും പറയാതെ തന്നെ നിനക്കറിയില്ല അല്ലാ, ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആര് ആശുപത്രിയിലുണ്ടോ, ആരപകടം പറ്റിയവരുണ്ടോ, നീ സലാമത്താക്കണേ അല്ലാ. ഏത് രോഗമാണെങ്കിലും ഞങ്ങളെ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളാരെ ഈ രോഗത്തിൽ കിടത്തല്ലേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ കൂടെ പഠിക്കുന്ന മക്കൾക്കും കുട്ടികൾക്കും ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞങ്ങളുടെ മജ്‌ലിസിൽ വന്നവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളുടെ വാദ് കേൾക്കുന്നവർ വിദേശത്തിരുന്നിട്ട് പോലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ആർക്കെന്ത് രോഗമുണ്ടോ, അവരോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദീനിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. സലാലയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന അബ്ദുൽക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, റബ്ബേ അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ വിസക്കാര്യങ്ങളൊക്കെ നീ എളുപ്പം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഓരോ ദിവസങ്ങളും പല കാര്യത്തിലും ഞങ്ങളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ പറയുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ച് പറയുന്നവരാണ്, ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടല്ല. അല്ലാഹുവേ, നീ ദുആക്കുത്തരം നൽകണേ അല്ലാ. റബ്ബേ, ഇന്ന് ഭക്ഷണം കഴിച്ച് വലിയൊരു കാര്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നീ അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ്സിലും കുടുംബത്തിലും വീട്ടിലും നാട്ടിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റി കാല് വെട്ടിക്കിടപ്പിലായ പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയവരുണ്ട്, രോഗമായവരുണ്ട്. നീ പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം ഗർഭിണിയായി, അൽഹംദുലില്ല. ഇപ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞവരുണ്ട്. റബ്ബേ, അവർക്ക് നീ പൂർണ്ണ ആരോഗ്യത്തോടെ സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള ദീർഘായുസ്സുള്ള മക്കളെ നൽകണേ അല്ലാ. അതുപോലെ ഗർഭത്തിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പലരും പറഞ്ഞവരുണ്ട്, റബ്ബേ അവർക്കെല്ലാം ആരോഗ്യമുള്ള മക്കളെ നീ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. 1000 ഉറുപ്പിക സംഭാവന ചെയ്താണ് ആ സ്ത്രീ ദുആ ചെയ്യാൻ പറഞ്ഞത്, നീ അത് ഖബൂൽ ചെയ്യണേ അല്ലാ. അതുപോലെ മുൻ ഓർഗനൈസർ കൊളങ്ങരത്ത് മൊയ്തു ഹാജി ചെറിയ അസുഖമുണ്ടെന്ന് പറഞ്ഞു, നീ അദ്ദേഹത്തിന് പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. അതുപോലെ പലരും രോഗികളുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കവരെ പേരറിയാം രോഗമറിയാം, നീ അവർക്കെല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാ. ആഖിറൻ രക്ഷപ്പെടാനും മരിച്ച ഉമ്മാക്കും ബാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കടങ്ങൾ വിടാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, എല്ലാം നീ തന്നെ എല്ലാ കടങ്ങളും അവരെ കടങ്ങളും കടമുള്ളവരുടെ മുഴുവൻ കടങ്ങളും വീട്ടി തരണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക്, അതുപോലെ വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണിന് ഹൈറായ ഇണകളെ നൽകണേ അല്ലാ. നിങ്ങളെ കെ എസ് എൻ ഹാജി ആശുപത്രിയിലുണ്ട്, നീ പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാ. ഇവിടെ കയറി വരുമ്പോൾ അബ്ദുള്ള ഹാജി ഇന്നലെയും മിനിഞ്ഞാ നമുക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു, ആർക്കെന്ത് രോഗമുണ്ടോ നീ സലാമത്ത് നൽകണേ അല്ലാ. മുഹമ്മദ് ഹാജി സംഭാവന എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സംഭാവന വേറെയും പലരും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 2000 ഉറുപ്പിക തന്ന് മരിച്ചുപോയ ഭർത്താവിനും മാതാപിതാക്കൾക്കും ദുആ ചെയ്യാൻ പറഞ്ഞു, വിവാഹപ്രാമിത്യ മകന് നല്ല ബന്ധത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ മരിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പ്രസവമുറിയിലാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ എളുപ്പമാക്കണേ അല്ലാ. ഉമ്മാൻ്റെ മകന് കല്യാണം ശരിയാകാൻ 500, അല്ലാഹുവേ നീ അവർക്ക് എളുപ്പം ചെയ്യണേ അല്ലാ. ഓൺലൈൻ പരിപാടി കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്, അവർക്കും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ.
വേദനകൾ, മുട്ടുവേദന, നടുവേദന, ശരീരവേദന, ഷുഗർ, പ്രഷർ, ക്യാൻസർ, ചൊറി, വിവിധ രോഗങ്ങൾ പറഞ്ഞവരുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. മരിച്ചവരും ഉമ്മ ബാപ്പമാരോ ബന്ധപ്പെട്ടവരോ ആരാണെങ്കിലും ഞങ്ങളുടെ സദസ്സിൽ മുമ്പ് പങ്കെടുത്ത ആരൊക്കെ മരിച്ചുപോയോ എല്ലാവർക്കും നീ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് സൗകര്യം ചെയ്യാൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്നവരുണ്ട്, അതുപോലെ മറ്റു പെൺകുട്ടികളുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും നീ ഖൈറായ ഭാവി ജീവിതം നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ. നീ അവരുടെ ജീവിതത്തിൽ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി ഇന്നേവരെ ആരെല്ലാം അധ്വാനിച്ചോ പ്രവർത്തിച്ചോ അവർക്കെല്ലാവർക്കും, ഞങ്ങൾക്കും, ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സഹായിച്ചവർക്കും നീ എല്ലാ ഖൈറിൻ്റെ വാതിലുകളും തുറക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്, അതിനെ സഹായിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഖബറിലും മഹ്ശറിലും നീ സുഖം നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങൾക്കൊരു കാരണവരായി നേതൃത്വം നൽകുന്ന മഹാനായ കുഞ്ഞാറ്റത്തങ്ങൾ, നല്ല തങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അതുപോലെ ഞങ്ങളുടെ ചിയൂർ അഹമ്മദ് മുസ്ലിയാരെ പോലെ ഞങ്ങളുടെ കാരണവന്മാരായി നിൽക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതുപോലെ ഈ സദസ്സിൽ പ്രായമുണ്ടായിട്ടും കാലിനും കൈക്കും മുട്ടിനുമൊക്കെ വേദനയുണ്ടായിട്ടും വന്നിരുന്ന് വയത് കേൾക്കുന്ന ഒരുപാട് കാരണവന്മാരുണ്ട്. ബിസിനസ്സുകാരുണ്ട്, ജോലിയെടുക്കുന്നവരുണ്ട്, രാവിലെ മുതലേ ജോലി എടുക്കേണ്ടവരുണ്ട്. മുഅ്മിനീങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, മുതലാളി ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ് അല്ലാ. ഞങ്ങൾക്കെല്ലാം ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, ദീനീ സംരംഭങ്ങൾക്ക് നൽകുന്നവരുണ്ട്. നാട്ടിൽ തന്നെ ബിസിനസ് നടത്തുന്നവരുണ്ട്. അന്തമാൻ അടക്കമുള്ള ദ്വീപുകളിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്. റബ്ബേ, എവിടെയാണെങ്കിലും ബിസിനസ് നടത്തുന്നവർ, ബാംഗ്ലൂരിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്, എവിടെ ബിസിനസ് നടത്തുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും നിന്റെ കാവലും സഹായവും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ഖൈറിന്റെ വാതിലുകളെല്ലാം നീ തുറക്കണേ അല്ലാ. ഞങ്ങളെ ഈ വയത് കൊല്ലങ്ങളായി, 10-16 കൊല്ലത്തോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇരിക്കാൻ സ്ഥല സൗകര്യം ചെയ്തു തരുന്നവർ, മറ്റ് സ്ഥലങ്ങൾ സൗകര്യം ചെയ്തു തരുന്നവർ എല്ലാവർക്കും സ്വർഗത്തിൽ സ്ഥലം നൽകണേ അല്ലാ. ഒരു ദിവസം ഈ വയലിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ച് കർണാടകയിൽ വന്ന് മുന്നിലിരുന്ന് വയല് കേട്ട പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. റബ്ബേ, ഞങ്ങളെ വയലിൻ്റെ മജിലിസിൻ്റെ ബറക്കത്ത് ഞങ്ങൾക്കും അവർക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീകൾക്കും ദിവസാരം നൽകണേ അല്ലാ. ഞങ്ങൾക്കിത് പേരെടുക്കാനുള്ള ഒരു പായ്വേലയാക്കാതെ ഞങ്ങൾക്കത് ആഖിറത്തിൽ ഉപകരിക്കുന്ന നാഫിയായ അമലാക്കണേ. നീ പൊരുത്തപ്പെടുന്നത് മാത്രം ഞങ്ങളെ കൽബിലും ഞങ്ങളെ നാവിലും നീ ഇട്ടു തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമ തുല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാവരും ചൊല്ലണം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. യാ മല്ലഹു മഖാലീദു സമാവാതി വൽ അർദ്, യാ റബ്ബൽ അർസിൽ മജീദ്, യാ ഫആലൻ ലിമാ യുരീദ്, യാ മലിക സമാവാതി വൽ അർദ്, ദവാസിൽ ഖലായിഖി കുല്ലുഹും ബി ുംഹാബിയാ
അന്തൽ മലിക്കു അന്തൽ ഖാദിറു യാ അല്ലാ ഇന്നാ ലാ നഖ്ദിറു അലാ ശൈ വാന്ത തഖ്ദിറു അലാ കുല്ലി ശൈ അലൈക തവക്കൽനാ വൈലൈക അനബ്നാ അന്ത ഹസ്ബുനാ വകാഫീനാ إنا نجعلك في نحور أعدائنا أعداء الدين سدد شملهم وفرق جمعهم وزلزل أقدامهم اللهم اجعلنا واجعل جميع أمة محمد صلى الله عليه وسلم في أنحاء العالم تحت رعايتك وكنفك وحرزك وحفظك أنت خير حافظا وأنت أرحم الراحمين رفعنا كفنا إليك راغبين في فضلك راجين في رحمتك متوسلين بمن علمت إليك مصلين على حبيبك قائلين شاهدين مقرين بتوحيدك يا الله إن لم تجب دعوتنا يا مجيب دعوة المضطرين يا مجيب دعوة المضطرين يا مجيب دعوة المضطرين إن لم تجب لنا إن لم تتقبل منا فمن يتقبل من المذنبين والعاصين يا الله جنقل دعاك إجابة ذرلي الله جنقل عملك القبول جيلي الله ഞങ്ങളുടെ വീടുകളിലും നാടുകളിലും ലോകം മുഴുക്കെയുള്ള എല്ലാ ജനങ്ങളെയും അവരുടെ സർവ വീടുകളിലും നാടുകളിലും നിന്റെ സംരക്ഷണത്തിലാകളേ അല്ലാഹ് برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.